ഖബറിന്റെ കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനും വേണ്ടി അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിക്കും. എന്താണ് ആ മലക്കിന്റെ പേര്? റൗമാൻ എന്ന മലക്കാണ്. ഒരു മനുഷ്യനെ ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ, ഖബറിലേക്ക് ഉടനെ തന്നെ വരുന്നത് റൗമാൻ എന്ന മലക്കാണ്. ആ മലക്ക് ഖബറിന്റെ ഉള്ളിൽ വരും. വന്നിട്ട് ഈ മനുഷ്യനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തും. അവന്റെ നെഞ്ചു മുതൽക്കിങ്ങോട്ടൊന്ന് തടകി അവന്റെ ജീവൻ തിരിച്ചു കൊടുക്കും. ഇദാ തവല്ലന്നാസു മിൻ ബഅദി ദഫൻ റുദ്ദത് ഇലൈഹി റൂഹു ഇലൽ ബദൻ. അവന്റെ റോഹനവനിലേക്ക് തന്നെ മടക്കപ്പെടും. പക്ഷേ ഇപ്പോൾ അവന് കിട്ടിയിരിക്കുന്ന ജീവൻ കൊണ്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, മറുപടി പറയാൻ കഴിയുന്നില്ല, ഇളകാനും മറിയാനും തിരിയാനും കഴിയുന്നില്ല, എഴുന്നേൽക്കാനും കഴിയുന്നില്ല, എല്ലാം കാണാനും കേൾക്കാനും അവന് സാധിക്കുന്നു. ആ രൂപത്തിലുള്ള ഒരു ജീവനാണ് അവന് കിട്ടിയിരിക്കുന്നത്. അവനോടതാ ആ റൗമാൻ എന്ന മലക്ക് പറയുന്നു, എടാ മനുഷ്യ, നീ ദുനിയാവിൽ ജീവിച്ചപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന സർവസവും ഒന്നും വിട്ടുപോകാതെ അത് മുഴുവനും നീ എഴുതി വെക്കണം. ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നു, ഞാൻ എങ്ങനെ എഴുതും, എന്റെ കയ്യിൽ കിർത്താസില്ലല്ലോ, കടലാസില്ലല്ലോ. ആ മലക്ക് റഹ്മാൻ പറയുന്നു, കഫനുക കിർത്താസുക, നിന്റെ ഈ കഫമ്പുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തോളൂ. അങ്ങനെ മയ്യത്തിന്റെ കഫമ്പുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കും. ഇത് മതിയടാ, കിർത്താസ് കടലാസായിട്ടത് മതി, അതിലെഴുതിക്കോ. മയ്യത്ത് പറയും, എന്റെ അടുക്കൽ മഷിയില്ല, നിന്റെ തുപ്പുനീര് ഉമനീരാണ് നിന്റെ മഷി, ആ ഉമനീര് കൊണ്ട് എഴുതിക്കോ. മയ്യത്ത് പറയും, ഖബറിലുള്ള മനുഷ്യൻ പറയും, എന്റെ അടുക്കൽ പേനയില്ല, ഇസ്ബഉക കലമുക, നിന്റെ കയ്യിന്റെ വിരല് നിന്റെ പേനയാണ്. അങ്ങനെ കഫമ്പുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് അവന്റെ കൈവിരലുകൊണ്ട് നാവിൻ തുമ്പത്ത് തട്ടിച്ചുകൊണ്ട് ഉമനീരെടുത്ത് അവനങ്ങ് എഴുതും. എന്താ എഴുതുക? 60 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ 75 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലം ദുനിയാവിൽ ജീവിച്ചോ അത്രയും കാലം എന്തെല്ലാം അവൻ പറഞ്ഞുകൂട്ടി എന്നവൻ അറിയുമോ, എന്തെല്ലാം അവൻ ചെയ്തുകൂട്ടി എന്നവൻ അറിയുമോ, അവനിൽ നിന്ന് എന്തെല്ലാം നല്ലതും ചീത്തയും സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുമോ? ഒരു ദിവസം, ഒരു മണിക്കൂറിനുള്ളിൽ, ഒരു മിനിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടോ എന്ന് അവന് പറയാൻ അറിയുന്നത് പോലെ ജീവിതം മുഴുവനും അവൻ ചെയ്തു കൂട്ടിയതെല്ലാം പറയാൻ ആ നിമിഷം അവന് കഴിയും. നബിയുനാ റസൂലുള്ളാഹി, ഇത്രയും കാലം ജീവിച്ചിട്ട്, ദുനിയാവിൽ ജീവിച്ചിട്ട് എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം അവനിൽ നിന്ന് വന്നു, അത് നല്ലതെത്ര ചീത്ത എത്ര, അത് മുഴുവനും ഒരു നിമിഷം സംഭവിച്ചതുപോലെ ഒന്നും വിട്ടുപോകാതെ മുഴുവനും ആ കടലാസിൽ എഴുതും, ആ കഫമ്പുടയുടെ കഷ്ണത്തിൽ എഴുതും. എഴുതിക്കഴിഞ്ഞാൽ കഴിഞ്ഞോ? എഴുതിക്കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അത് ചുരുട്ടിയിട്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങളെ പറയുകയാണ്, അത് ചുരുട്ടിയിട്ട് അവന്റെ കഴുത്തിലങ്ങ് കെട്ടിക്കൊടുക്കും. ഈ സംഭവം വിവരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറയുന്നു, സുമ്മ ഖറഅ വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി. അല്ലാഹ് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി, പെരടിയിൽ കെട്ടിക്കൊടുക്കും. സർവകാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്ത മുഴുവൻ കാര്യങ്ങളും എഴുതിയിട്ട് അവന്റെ പെരടിയിൽ കെട്ടിക്കൊടുക്കും. അവന്റെ അമലുകൾ മുഴുവനും, നല്ലതും ചീത്തയും മുഴുവനും എഴുതും. എഴുതിയിട്ട് അവന്റെ പെരടിയിൽ കഴുത്തിൽ കെട്ടിക്കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഹാബത്തെ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആയത്ത് ഈ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്.
ശേഷം ഖിയാമത്ത് നാളിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് ഖബറിൽ സംഭവിക്കുന്ന വിഷയത്തെ കുറിച്ച് തന്നെയാണ്. ഇതാണ് ഖബറിൽ ഏറ്റവും ഭയാനകമായി മനുഷ്യൻ നേരിടാനുള്ള മറ്റൊരു വിഷയം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, യാ റസൂലുള്ളാ മാ അവ്വലു മാ യുൽഖിൽ മയ്യിത്തു ഇദാ ദഖല ഖബറുഹു, ഒരു മയ്യിത്ത് അവന്റെ ഖബറിൽ കടന്നാൽ, ഖബറിലേക്ക് ഒരു മയ്യിത്ത് എത്തിയാൽ അവൻ കണ്ടുമുട്ടുന്ന ആദ്യത്തെ സംഗതി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ള പറയുന്നു, ഇബ്നു മസ്ഊദ് മാ സഅലനി അന്നു അഹദുൻ ഇല്ലാ അൻത, നീയല്ലാത്ത ഒരു മനുഷ്യനും ഇതുവരെ ആ കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല, ഇന്ന് വരെ ഒരു മനുഷ്യനും എന്നോട് അത് ചോദിച്ചിട്ടില്ല, ചോദിച്ചാൽ വിവരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, ചോദിക്കട്ടെ, അപ്പോഴാണല്ലോ ആ വിഷയം നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാവുക, അത് വിചാരിച്ച് ഞാൻ വെച്ചതാണ്, ഞാൻ പറഞ്ഞു തരാം. യുനാദി ഫഅവ്വലുമാ യുനാദീഹി മലക്കുൻ ഇസ്മുഹു റഹ്മാൻ, ആദ്യമായി അവൻ നേരിടുന്നത് ഒരു മലക്ക് വരും, റഹ്മാൻ എന്ന മലക്ക് വരും, ആ മലക്ക് വന്നിട്ട് ഈ പണികളെല്ലാം ചെയ്തു കൂട്ടും, എന്നിട്ട് കഴുത്തിൽ കെട്ടിക്കൊടുക്കും, ആ മലക്കങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള പണി എന്താണ്? മുങ്കർ നക്കീർ വരികയാണോ? അല്ല, പിന്നീടുള്ള പണി ഫഇദൻ സറഫു, പിരിഞ്ഞു പോയാൽ പിന്നെ അതാ വരുന്നു ഖബറിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഖബർ നമ്മോട് ചോദിക്കും, എന്താ മനുഷ്യ നിന്റെ അവസ്ഥ, നീ എവിടുന്ന് വരിക, എങ്ങോട്ടാ വന്നത് അറിയുമോ നിനക്ക്, എന്നെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ, എന്നെ കുറിച്ച് നിനക്കറിയുമോ, ഞാൻ ആരാണെന്നറിയുമോ, വല്ലപ്പോഴും എന്നെ കുറിച്ച് നിനക്ക് വല്ല ബോധവും ഉണ്ടായിട്ടുണ്ടോ, എന്തായിപ്പോ നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ട് ഏറ്റവും ഗംഭീരമായ രൂപത്തിൽ, പേടിപ്പെടുത്തുന്ന രൂപത്തിൽ, ഗൗരവമായ രൂപത്തിൽ ആ ഖബർ ഒരു പത്ത് ചോദ്യം അങ്ങ് ചോദിക്കും, ഒന്ന് പിടിച്ചു കുലുക്കും. മയമായ ഒരു വിഷയം ഖബറിലില്ല കേട്ടോ, ആനന്ദത്തിന്റെ ഒരു വിഷയം ഖബറിലില്ല, സന്തോഷത്തിന്റെ ഒരു വിഷയം ഖബറിലില്ല, എല്ലാം ഗൗരവം നിറഞ്ഞതാണ്. മലക്കുകളുടെ പ്രകൃതിയും അവരുടെ സംസാരങ്ങളും അവരുടെ ചുറ്റുപാടുമൊക്കെ ഗൗരവം, ഖബറിന് പറയാനുള്ളതും ഗൗരവം. ഓരോ ദിവസവും ഖബർ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് പോയി കിടക്കാനുള്ള ഖബർ, എടാ മനുഷ്യ മറക്കണ്ട, നീ വരാനുള്ളത് എന്റെ വയറ്റിലേക്കാണ്, നീ ഇങ്ങോട്ട് വരും, എന്റെ അടുക്കലേക്ക് നീ വരും, നീ എന്നെ മറക്കണ്ട, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നർത്ഥത്തിൽ ഖബർ വിളിച്ചു പറയുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓരിക്കൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഈ ഖബർ നമ്മെ ഖബറിലേക്ക് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായി ചോദിക്കുന്നത്, എടാ മനുഷ്യ നീ എവിടുന്ന് വരിക, എന്താണ് നിന്റെ അവസ്ഥ, എന്നെ സംബന്ധിച്ച് നിനക്കറിയുമോ, ഞാൻ പുഴുക്കളുടെ വീടാണ്, ഏകാന്തതയുടെ വീടാണ്, ഒറ്റപ്പെടലിന്റെ വീടാണ്, നിനക്കിവിടെ ആരുമില്ല, സഹായത്തിന് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും അന്നങ്ങ് പിടിച്ചു കുലുക്കും, ഗൗരവത്തിൽ ഒരു പത്ത് ചോദ്യം അങ്ങ് ചോദിക്കും. അപ്പോഴേക്ക് തന്നെ ഈ മനുഷ്യൻ പേടിച്ചുപോയി, ആകെ ഗൗരവത്തിൽ അകപ്പെട്ടു പോയി, മുങ്കറിന് കീറൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ അതാ റഹ്മാനും പോയി ഖബറിങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്തൊരു മനുഷ്യരൂപം ഒരാൾ വരുന്നു, വന്നിട്ട് ഈ മയ്യത്തിനോട് പറയും, പേടിക്കണ്ട, മലക്കുകൾ വരാൻ പോകുന്നുണ്ട്, മുങ്കറിനക്കീർ വരാനിരിക്കുക, കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ വരും, നീ പേടിക്കണ്ട. അപ്പോൾ ഈ മയ്യത്ത് ചോദിക്കും, ഖബറിലുള്ള മനുഷ്യൻ ചോദിക്കും, നിങ്ങൾ ആരാ, അമലുക സ്വാലിഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആ മുങ്കറിനക്കീർ വരുന്നതിന് മുൻപ് നമ്മുടെ സമീപത്ത് വന്നുകൊണ്ട് ഒരാൾ ആശ്വസിപ്പിക്കുകയാണ്, പേടിക്കണ്ട മനുഷ്യ, രണ്ട് മലക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്പസമയം കഴിഞ്ഞാൽ ഈ ഖബർ കുത്തി തുരന്ന് ഇതിന്റെ ഉള്ളിലേക്ക് അവർ പ്രത്യക്ഷപ്പെടും, ഒന്നും പേടിക്കണ്ട എന്ന് പറയുമ്പോ ഈ മയ്യത്ത് സ്വാഭാവികമായും ചോദിക്കും, നിങ്ങൾ ആരാണ്,
അമലുക സ്വാലിഹ്, നീ ചെയ്തു കൂട്ടിയ നിസ്കാരങ്ങളും നിന്റെ നോമ്പും നീ ഖുർആൻ ഓതിയതും നീ ദിക്റു ചൊല്ലിയതും ഇൽമിന്റെ മജ്‌ലിസിൽ പോയിരുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്തതും നിന്റെ നല്ല നല്ല പ്രവൃത്തികളാണ് ഞാൻ എന്നെ ഈ രൂപത്തിലാക്കിയിട്ട് നിനക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഖബറിലേക്ക് അള്ളാഹു എന്നെ വിട്ടതാണ്. ഖബറിലേക്ക് വരുന്ന മറ്റു ദുരിതങ്ങളെ തടുത്തു നിർത്താൻ വേണ്ടി എന്നെ അള്ളാഹു പറഞ്ഞയച്ചതാണ്. ഞാനുണ്ട് നിനക്ക് കൂട്ടിന്, നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാലിഹായ അമലുകൾ ഖബറിൽ നമുക്ക് രക്ഷയായി വരും. ഈ ഭീകരാന്തരീക്ഷത്തിൽ നമുക്ക് ഖബറിൽ ഏക രക്ഷ നാം ചെയ്ത സൽക്കർമ്മങ്ങളാണ്. ദുനിയാവിൽ പലതും പലതും ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ സുഖാഡംബരങ്ങളും ഇവിടുത്തെ വേണ്ടാത്തരങ്ങളും ദുനിയാവിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടണം, അത് എത്രമാത്രം സുഖമാക്കണം സന്തോഷമാക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് പാരത്രിക ജീവിതത്തെ മറന്നുപോയാൽ മരിക്കുന്നതോടുകൂടി ഓരോന്നും ഓരോന്നും നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. അതേസമയം പരമാവധി ഖുർആൻ ഓതൽ വർദ്ധിപ്പിക്കണം. ഫർള് നമസ്കാരം എന്തായാലും വേണം, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. സുന്നത്തായ അമലുകൾ പരമാവധി വർദ്ധിപ്പിക്കണം. നോമ്പുകൾ പരമാവധി നാം അനുഷ്ഠിക്കണം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഓരോ മാസത്തിലും മയ്യാമിൽ ബീളുകളും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അമലുകൾ ലഗേജുകൾ വർദ്ധിപ്പിച്ചാൽ പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള ലഗേജുകൾ എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ. ഗൾഫിൽ പോയ ഒരു പിതാവ് രണ്ടോ മൂന്നോ നാലോ കൊല്ലം ജീവിച്ച് പോകുന്ന സമയത്ത് തന്റെ ഭാര്യ ഗർഭിണിയാണ്, മകനെ കണ്ടിട്ടില്ല, തന്റെ സ്വന്തം കുഞ്ഞനെ കണ്ടിട്ടില്ല. ഗൾഫിലെത്തി ആറുമാസം കഴിഞ്ഞപ്പോൾ ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടു. അങ്ങനെ അതാ മകനെ കാണാനുള്ള മോഹത്തോടുകൂടി ഗൾഫിൽ കഴിയുന്ന വാപ്പ നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്റെ മകന് എന്തുകൊണ്ടെന്നാലും മതിയാകില്ല. ഭാര്യക്കെന്തെല്ലാം കൊണ്ടുവരാൻ മോഹമുണ്ട്, ഭാര്യക്കും മകനും മാത്രം കൊണ്ടുവന്നാ മതിയോ? കണ്ടതെല്ലാം വാങ്ങിക്കൂട്ടി ജോലിക്ക് പോകുമ്പോ എന്തെങ്കിലും റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന വസ്തുക്കൾ കാണുമ്പോൾ നല്ല കൗതുകമുള്ളൊരു സാധനം കണ്ടപ്പോൾ അത് വാങ്ങി. അങ്ങനെ വാങ്ങി വാങ്ങി വാങ്ങിക്കൂട്ടി നാട്ടിലേക്ക് പോരാനൊരുങ്ങുമ്പോൾ അവന്റെ കെട്ടുകെട്ടുമ്പോൾ പെട്ടി കെട്ടുമ്പോൾ ആണ് ഇത് എത്ര കണ്ട് ലഗേജ് കൂടുതലുണ്ട് എന്ന് തോന്നുന്നത്. എയർപോർട്ടിൽ വരുന്ന സമയത്ത് 1 കിലോ ലഗേജ് കൂടുതലുണ്ട്, അനുവദിക്കപ്പെട്ട കിലോയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ സഹോദര 1 കിലോന് 45 ദിർഹം സോരിയാലോ കെട്ടേണ്ടി വന്നാലും അവൻ കെട്ടാൻ തയ്യാറാണ്. ഇതെങ്ങനെയെങ്കിലും എന്റെ മക്കളടുക്കലേക്ക് എത്തണം. ആ ലഗേജ് കെട്ടുന്ന മനുഷ്യനറിയാം ഇതെന്റെ മക്കളെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട താമസം. ചൈനയുടെ 2 ദിർഹമിന്റെ സാധനമാണ്, 2 റിയാലിന്റെ മുതലാണ്. ഞാൻ എന്റെ കുഞ്ഞിമോന്റെ കയ്യിലേക്ക് കൊടുത്താൽ ഒരൊറ്റ കുത്തുകുത്തുന്നതോടുകൂടി അത് പൊടിഞ്ഞു പോകും. അറിയാമെങ്കിലും ലഗേജ് കെട്ടിക്കൊണ്ടുവരുന്നതിന് നമുക്ക് മടിയില്ല, ഉത്സാഹമാണ്. നശിച്ചു പോകുന്ന സെക്കൻഡുകളെ കൊണ്ട് നശിച്ചു പോകുന്ന ഭൗതിക ലോകത്തെ ലഗേജ് ഡ്യൂട്ടി അടച്ചുകൊണ്ട് എയർപോർട്ടിൽ ലഗേജ് കൊടുത്തുകൊണ്ട് ഭാരം ചുമന്ന് കെട്ടിപ്പേറിക്കൊണ്ടുവരുന്നതിന് മടിയില്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ വിട്ടേച്ചു കൊണ്ട് പോകേണ്ടി വരില്ലേ? 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ലഗേജ് മുഴുവനുമെന്ന് പെട്ടി പൊട്ടിച്ചിട്ട് മക്കൾക്ക് ഓഹരി ചെയ്യാൻ സമയം കിട്ടാതെ ഗൾഫിൽ ഇത്രകാലം ജീവിച്ച് സമ്പാദിച്ച വീട്ടിൽ കിടന്നുകൊണ്ട് സ്വസ്ഥമായി എന്റെ വീടാണെന്ന് ആനന്ദിച്ച് കണ്ട് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാതെ എല്ലാം വിട്ടുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ലഗേജ് ഇല്ലാതെ പോകേണ്ടി വന്നാൽ ദുന്യാവിലെ ലഗേജ് വർദ്ധിപ്പിച്ചിട്ട് മതിയാകാത്ത നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ളത് ഒറ്റക്കാണ്. കൂട്ടിനാരുമില്ല, സഹായത്തിന് ആളില്ല, പോയി കിടക്കുന്ന ഖബറിന്റെ അകത്തൊരു മെഴുകി തിരി കത്തിച്ചു വെക്കാനുള്ള മാർഗമില്ല, ഒരു ബൾബ് അങ്ങോട്ട് ഇട്ടുകൊടുക്കാനും മാർഗമില്ല. ഇരുട്ടായ റൂമിന്റെ ഉള്ളിലേക്ക് പോയി ഒറ്റക്ക് കിടക്കുമ്പോൾ മുങ്കർണ് കീർ വരുന്നതിന് മുൻപ് അടുത്ത് വന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ട് നിനക്ക് കൂട്ടിന്, ഞാനുണ്ട് നിനക്ക് സമാധാനത്തിന്,
നിനക്ക് ഇരുട്ടത്ത് വെളിച്ചം കാണിച്ചു തരാൻ ഞാനുണ്ട്. മുങ്കർണിക്കീർ അതാ വരാൻ പോകുന്നു, മോനെ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒരാള് വരും. അത്ഭുതത്തോടെ ചോദിക്കും, നിങ്ങൾ ആരാണ്? ഞാൻ അമലു കസ്വാലിഹ്, നീ ചെയ്തു കൂട്ടിയ നിസ്കാര നോമ്പ് ഖുർആൻ ദിക്ര സ്വലാത്ത് മജ്‌ലിസുകളാണ്, നിന്റെ ഇബാദത്തുകളാണ്. ഖബറിലേക്ക് അള്ളാഹു തആല ശിക്ഷിക്കാൻ വേണ്ടി വെക്കുന്ന വസ്തുക്കളുണ്ട്, പിന്നീട് പറയാം. ആ വസ്തുക്കൾ വരുമ്പോ തൊട്ടുപോകരുത്, ഇവനെ തൊട്ടുപോകരുത്. ഖബറിലേക്ക് റബ്ബ് വെക്കുന്ന വസ്തുക്കളോട് ആട്ടി ദൂരത്താക്കാൻ അമലുകൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമോ നാം വർദ്ധിപ്പിക്കണം. ഒരു മനുഷ്യൻ ചിന്തിച്ചു നോക്ക്, ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കും, ഇതെല്ലാം എനിക്കും ബാധകമല്ലേ, കേൾക്കുന്ന നമുക്കും പറയുന്നവർക്കും എല്ലാം ബാധകമല്ലേ, പറയാൻ അർഹതയുണ്ടോ, കേൾക്കാൻ അർഹതയുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നമ്മുടെ ആരോഗ്യം കൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് നമുക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു? നമുക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചത്? നാം എന്ത് സമ്പാദിച്ചോ ഇവിടെ വിട്ടേച്ചു പോകണ്ടേ? വല്ലതും കൊണ്ടുപോകുമോ? മൂന്ന് കഷ്ണം തുണി, അതും നമുക്ക് ഉറപ്പില്ല. മൂന്ന് കഷ്ണം തുണി ആരും തടസ്സം ചെയ്തില്ലെങ്കിൽ മൂന്ന് കഷ്ണം തുണി, അഥവാ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിയുമ്പോൾ ഒരാള് വന്നിട്ട് പറയുന്നു പൊതിയാൻ പാടില്ല, ഒരു കഷ്ണം മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണത്തിലേ പൊതിയാവൂ. അങ്ങനെ രണ്ട് കഷ്ണത്തിൽ അവനെ കഫം ചെയ്യുന്ന സമയത്ത് വേറെ ഒരാള് വന്നിട്ട് പറയുന്നു ഒരു ഘട്ടം മാറ്റി വെക്കണം, എനിക്ക് സമ്മതമല്ല. പറയാൻ വിചാരിച്ചാൽ ഈ ദുനിയാവിൽ അതിന് പറ്റിയവരുണ്ട്, അവർ മെനക്കെട്ടാൽ നടക്കുകയും ചെയ്യും. ഇന്നിപ്പോൾ ആരും അതിന് മുതിരാത്തത് കൊണ്ടാണ് നമുക്കത് ബോധ്യമാകാത്തത്. ശറഇന്റെ അടിസ്ഥാനത്തിൽ തടയാൻ അർഹതപ്പെട്ട ആളുകൾ ഈ ദുനിയാവിലുണ്ട്, അതിന്റെ അവകാശികളുണ്ട്. അവർ വിചാരിച്ചാൽ അത് തടയുകയും ചെയ്യാം. തടഞ്ഞാൽ രണ്ട് കഷ്ണം തടയും. ഒരു കഷ്ണം മാത്രമാണ് നമുക്ക് അവകാശപ്പെട്ടത്, അതും കൊണ്ടല്ലേ പോകുന്നത്. മറക്കണ്ട, എന്താ നമുക്കുള്ളത്? എന്ത് അധ്വാനിച്ചാലും ഇവിടെ വിട്ടേച്ചു പോയില്ലേ? ഇനി നമുക്ക് ശിഷ്ടമായിട്ട് എന്തുണ്ട്? സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിച്ചപ്പോ രണ്ട് സംഗതി വേണം. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു നമ്മോട് ചോദിക്കുന്നു, നിന്റെ ഊർജം കൊണ്ട് നിന്റെ ആരോഗ്യം കൊണ്ട് എന്റെ ദീനിന് എന്ത് ഉപകാരം കിട്ടി? അള്ളാഹു ചോദിച്ചാ നാം എന്ത് പറയും? റബ്ബിന്റെ ദീനിന് വേണ്ടി ഞാൻ കുറെ ഓടി നടന്നിട്ടുണ്ട്, ഞാൻ കുറെ പ്രവർത്തിച്ചിട്ടുണ്ട്, അവിടെ ക്ലാസ് വെക്കാനും ഇവിടെ ക്ലാസ് ഉണ്ടാക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനും വഅദിന്റെ മജ്‌ലിസ് ഉണ്ടാക്കാനും ബിദ്അത്തുകാരും അടിച്ചു കയറിയപ്പോ ഹഖായ സുന്നത്ത് ജമാഅത്ത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ആ സുന്നത്ത് ജമാഅത്ത് നാട്ടിൽ പ്രചരിച്ചു കാണുവാനും ഞാൻ ഒരുപാട് ഓടിയിട്ടുണ്ട് റബ്ബേ. എന്റെ മക്കളെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്, എന്റെ മക്കൾ ഓടിയിട്ടുണ്ട്, ഞാനും എന്റെ മക്കളും സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചത് എത്ര കണ്ട് നമുക്കുണ്ട്? ആരോടും മറുപടി പറയാനല്ല, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സ്വന്തം നഫ്സിനോടൊന്ന് ആത്മാർത്ഥമായി ചോദിക്കൂ. അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കുന്നു, നിന്റെ ശരീരം കൊണ്ട് നിന്റെ ആരോഗ്യം കൊണ്ട് നിനക്ക് കിട്ടിയ അവസരങ്ങളെ കൊണ്ട് എന്റെ ദീനിന് എന്ത് ഉപകാരമാണ് കിട്ടിയത് എന്ന് റബ്ബ് നമ്മോട് ചോദിച്ചാൽ, പടച്ചവനെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ എന്തു ചെയ്തു, എത്ര ചെയ്തു, എന്താണ് എന്റെ സാമ്പത്തികമായി ചെയ്യാൻ സാധിച്ചത്? അള്ളാഹു നമുക്കൊരുപാട് പണം തന്നില്ലേ? ഈ ദുനിയാവിലേക്ക് വന്ന സമയത്ത് നടുവിൽ ശരീരത്തിൽ കെട്ടുന്ന ഒരു കറുത്ത നൂലിന്റെ കഷ്ണം നമുക്കില്ലായിരുന്നു. കയ്യിൽ കെട്ടാൻ ഒരു വാച്ചില്ല, വിരലിൽ അണിയാൻ ഒരു മോതിരമില്ല, ശരീരത്തിൽ വസ്ത്രങ്ങളില്ല, കാതുകുത്തിയിട്ടില്ല, ഒരാഭരണവുമില്ലാതെ ദുന്യാവിലേക്ക് സമീപിച്ച നമുക്കിന്ന് എവിടെന്ന് കിട്ടി ഇത്രയും ആഭരണങ്ങൾ? എവിടെന്ന് കിട്ടി വാച്ചുകൾ? എവിടെന്ന് കിട്ടി വസ്ത്രങ്ങൾ? എവിടെന്ന് കിട്ടി വീട്, ഭക്ഷണം? എല്ലാം തന്നത് അല്ലാഹുവല്ലേ?
റഹ്മാനായ റബ്ബ് നമുക്ക് ഈ സമ്പത്തൊക്കെ തന്നിട്ട് അവന്റെ ദീനിന് വേണ്ടി സാമ്പത്തികമായി എന്തു ഉപകാരമാണ് ഞാൻ ചെയ്തത്? അള്ളാഹുവിന്റെ ചോദ്യത്തിന് എന്തായിരിക്കും നമ്മൾ പറയുന്ന മറുപടി? ദുന്യാവിലൊരു മനുഷ്യരോടും മറുപടി പറയണ്ട, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരു പക്ഷേ നിങ്ങളെ മുമ്പിൽ നല്ല ആളായി ചമഞ്ഞേക്കാം, നല്ല മറുപടികൾ പറഞ്ഞേക്കാം, പക്ഷേ എനിക്കറിയാമല്ലോ ഞാൻ എങ്ങനെയുണ്ട്, ഞാൻ എത്ര കണ്ട് സേവനം ചെയ്തിട്ടുണ്ട്. ഒരു റൂം അടച്ചുപൂട്ടി ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടങ്ങ് ചോദിച്ചാൽ അർഹമുറാഹിമായ റബ്ബേ, നിന്റെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ സേവനങ്ങൾ ഇന്നതാണെന്ന് ഞാൻ എന്റെ നഫ്സിനോട് പറയുന്നൊരു സത്യമുണ്ടാകില്ലേ? നിങ്ങളെ മുമ്പിൽ എത്ര നല്ലവനായി ചമഞ്ഞാലും നിങ്ങളോട് എത്ര നല്ലത് തന്നെ പറഞ്ഞ് ഞാൻ വലിയ ആളായാലും എന്റെ മനസ്സിന്റെ സത്യവും എന്റെ ജീവിതത്തിന്റെ രഹസ്യവും എന്റെ സ്വന്തം റൂമിൽ എനിക്കറിയില്ലേ? നമ്മുടെ സ്വന്തം നഫ്സിനോട് ചോദിക്കുക. രണ്ടാമത്തെ ചോദ്യം, നീ എന്റെ ദീനിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു, അമലുകൾ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര അമലുണ്ട്, നിസ്കാരം എത്രയാ ഉള്ളത്, എത്ര നിസ്കാരമാണ് ഖളാ ആക്കിയത്, എത്ര നോമ്പാണ് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിപ്പോയത്, സഹോദരാ എത്ര പണമാണ് അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിൽ ചെലവഴിച്ചത്, അതേസമയത്ത് അള്ളാഹുവിന്റെ ഇൽമ പ്രചരിപ്പിക്കാനും സുന്നത്തെ ജമാഅത്ത് പ്രചരിപ്പിക്കുവാനും മദ്രസ ഉണ്ടാക്കാനും പള്ളി ഉണ്ടാക്കാനും റബ്ബിന്റെ ദീനിന്റെ ഹിദ്മത്തിന് സമ്പത്ത് എത്രയാ കൊടുത്തത്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ പരിശുദ്ധതക്കും രക്ഷക്കും വേണ്ടി അമലുകൾ എത്രയാ നമുക്കുള്ളത് എന്ന് സാന്ദർഭികമായി ഒന്ന് ഓർമ്മ വെക്കുന്നത് നല്ലതാണ്. ഖബറിന്റെ അകത്ത് ഏക രക്ഷ ഈ അദാബും ദുരിതങ്ങളുമൊക്കെ നടക്കുന്നതിനിടയിൽ ആശ്വസിപ്പിക്കാൻ വരുന്നത് പരിശുദ്ധ ഖുർആൻ. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഉൻ ലിസാഹിബിഹി. ഖുർആൻ ഓതിയ മനുഷ്യന് പരലോകത്ത് ഖുർആൻ ശുപാർശകനാകും, ഖുർആൻ ഖബറിലും ശുപാർശകനാകും. നാം ഓതിയ ഖുർആൻ എവിടെ വരും? ഒരു ശിക്ഷയും ഉണ്ടാകാതെ തടുത്തു നിൽക്കും. എന്ത് ദുരിതം വന്നാലും അവിടെ ഖബറിന്റെ അകത്ത് നമ്മുടെ അമലുകൾ നമ്മുടെ ഖുർആനും ധർമ്മവും അവിടെ വന്നിട്ട് നമുക്ക് രക്ഷ നൽകും. മനുഷ്യ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എത്തുമ്പോൾ മയ്യത്ത് തലാഖ്, മയ്യത്തിന് മൂന്ന് സംഗതികൾ പിന്തുടരും. എത്തുമ്പോൾ അഹ്ലുഹു വമാലുഹു വഅമലുഹു ഫയർജു ഇത്നാൻ, രണ്ടെണ്ണം മടങ്ങിപ്പോരും. എത്തുമ്പോൾ മയ്യത്ത് തലാഖ്, മയ്യത്ത് കൊണ്ടുപോകുമ്പോ കൂട്ടും കുടുംബാദികളും സ്നേഹിതന്മാരും അഹലുകാരും ഒക്കെ കൂടെ പോകും. മയ്യത്തിനെ കൊണ്ടുപോകുന്ന തുണി അല്ലെങ്കിൽ മയ്യത്ത് വിരിച്ച സ്ട്രെച്ചറിലേക്ക് വിരിച്ച വിരിപ്പുകളും പായയും അത് തിരിച്ചുപോരും. അവന്റെ സമ്പത്തൊക്കെ ദുനിയാവിൽ തന്നെ കൊണ്ടുപോകൂല, കൂട്ടുകാരാരും കവറിലേക്ക് പോകൂല, അവരും തിരിച്ചുപോരും. രണ്ടെണ്ണം തിരിച്ചുപോരും. അവന്റെ സമ്പത്തും കൂട്ടുകാരും ഈ ദുനിയാവ് തന്നെയാണ്, അവന്റെ കൂടെ അങ്ങോട്ട് കടക്കുകയില്ല. അവന്റെ അമല് മാത്രം ബാക്കിയാകും, ഖബറിലെ അമല് മാത്രം ബാക്കിയാകും, അതേ ഉണ്ടാകൂ ഖബറിൽ. അതുകൊണ്ട് ഈ ആശ്വാസത്തിന്റെ വാക്ക് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്, ഖബറിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. അവന്റെ അമല് വന്നിട്ട് അവനെ തടുത്തു നിർത്തും, മുങ്കരണക്കീർ വരാൻ പോവാ, പേടിക്കണ്ട, ഈ സമയത്താണ്. അത് അമല് ഉള്ളവർക്കല്ലേ ഉള്ളൂ, അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, തെമ്മാടികളെ സംബന്ധിച്ചിടത്തോളം ചീത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഫിത്നയും ഫസാദും കള്ളുകുടിയും വ്യഭിചാരവുമായി കളവും വേണ്ടാത്തരങ്ങളുമായി നടന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, അവർത്ത് മറക്കാതെ നടന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഖബറിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു അമലിന്റെ സപ്പോർട്ടും സഹായവും കിട്ടാനില്ല. അവന്റെ ഖബറിലേക്ക് മുങ്കർണക്കീർ വരുന്നു. എങ്ങനെയാ മുങ്കർണക്കീർ വരുന്നത്? ഖബറിന്റെ മുകളിൽ നിന്ന് മണ്ണിന്റെ ഉള്ളിൽ കൂടി ഇറങ്ങിയാണോ? അല്ല,
ഖബറിന്റെ ചുമരിനെ കുത്തി തുരന്നിട്ടാണ് അവരുടെ മുഖത്തുള്ള ആനക്കൊമ്പ് പോലെയുള്ള തേറ്റകൾ കൂർപ്പിച്ചുകൊണ്ടാണ് ആ ഖബറിനെ കുത്തി തുരന്നുകൊണ്ട് മുങ്കർണക്കീർ ഇങ്ങോട്ട് കടന്നു വരുന്നത്. കടന്നു വരുന്നു. മുങ്കർണക്കീർ വന്ന ഉടനെ തന്നെ അവനെ ഒന്ന് പിടിച്ചിരുത്തും. ഇരുത്തിയിട്ടൊന്ന് പിടിച്ച് കുലുക്കി അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. എന്താണ് ചോദ്യം? ആ ഖബറിന്റെ അകത്ത് വരുന്ന മലക്കുകളുടെ ചോദ്യം, മലക്കുകളുടെ സ്ഥിതി എന്താണെന്നറിയുമോ? ഫജാഅഹുൽ മുങ്കറു വന്നകീറു വസ്ഫൂ മാ ബൈനൽ വറാ ശഹീറു ജഅദാനി അസ്റാഖാനി അസ്വാദാനി ശഅറുഹുമാ യസ്ഹബുഹുർ റിജ്ലാനി. തലയിൽ കിടക്കുന്ന മുടി കാലിനടിയിൽ കൂടി എഴഞ്ഞു വലിക്കുന്നു എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള മുടികളാണ്. കറുത്ത ശരീരമാണ്, വിരൂപമായ മുഖമാണ്, വലിയ രണ്ട് തേറ്റപ്പല്ലുകൾ ആനക്കൊമ്പ് പോലെ കൂർപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. കയ്യിൽ ഒരു വലിയ ദണ്ഡുണ്ട്. ഇരുട്ടത്തും മിന്നിത്തിളങ്ങുന്ന പ്രകാശിക്കുന്നത് പോലെയുള്ള പൂച്ചക്കണ്ണ പോലെയുള്ള കണ്ണാണ്. ഇതൊക്കെ ഹദീസാണ്. ഹദീസിന്റെ വാക്കുകളെ ഞാനെല്ലാം കൂടി സമയം കളയണ്ടെന്ന് വിചാരിച്ചെല്ലാം കൂടി വായിക്കാതിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞ റസൂലുള്ളാഹിന്റെ വാക്കുകളാണിത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖബറിലെ ചോദ്യത്തെ കുറിച്ച് മാത്രം ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്, കിതാബ് സുആൽ. ഈ പദ്യം ആ ഹദീസുകളിൽ പറഞ്ഞ വിഷയങ്ങളെ പദ്യമാക്കി രൂപാന്തരപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇതൊക്കെ ഹദീസിന്റെ വാക്കുകളാണ്. മുങ്കർണക്കീറിന്റെ ശാരീരിക രൂപം, അവരുടെ പ്രകൃതി, അവരുടെ കണ്ണ് പൂച്ചക്കണ്ണുകളെ പോലത്തെ കണ്ണാണ്, വല്ലാത്ത ഭീകരമായ മുഖമാണ്. മാത്രമല്ല, എത്രമാത്രം വലിയവരാണ് അവർ എന്നോ, അവര് ഖബറിന്റെ ചുമരിലേക്ക് തട്ടുമ്പോൾ വെള്ളം നീങ്ങിപ്പോകുന്നത് പോലെ ചുമര് രണ്ട് സൈഡിലേക്കും നീങ്ങിപ്പോകും. ഇപ്പുറത്തേക്ക് നീങ്ങും, അവിടെ നിങ്ങോട്ട് നീങ്ങും, തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ചുമരുകൾ നാല് ഭാഗത്തേക്കും നീങ്ങിപ്പോകും. അവരവിടെ നിന്ന് ഇങ്ങോട്ട് നിൽക്കുമ്പോ ചുമരിങ്ങോട്ട് തന്നെ നിൽക്കും. അത്ര ഗംഭീരമായ രണ്ട് സൃഷ്ടികളാണ് ഈ മുങ്കർണക്കീർ എന്ന മലക്ക് അലൈഹിമസ്സലാം ഖബറിൽ വന്നുകൊണ്ട് ചോദിക്കുന്നത്. മൻ റബ്ബുക്കാ, നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ആരാണ് എന്നിത്യാദി ചോദ്യങ്ങൾ അങ്ങ് ആരംഭിക്കും. ഇവരുടെ കയ്യിൽ ഒരു ദണ്ഡുണ്ട്, നരകത്തിനാൽ നിർമ്മിക്കപ്പെട്ട ഗംഭീരമായ രണ്ട് ദണ്ഡുകളുണ്ട്. ആ രണ്ട് ദണ്ഡുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ആകാശഭൂമികളിലുള്ള സർവ സൃഷ്ടികളും കൂടി ആ ദണ്ഡ് ഒന്ന് എടുത്തു പൊക്കണമെന്ന് വിചാരിച്ചാൽ ഇളക്കാൻ സാധ്യമല്ല. ഈ ദണ്ഡ് കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച ഏറ്റവും വലിയ പർവ്വതം എവറസ്റ്റ് കൊടുമുടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ ഒരു മെല്ലെ ഒന്ന് അടിച്ചു കൊടുത്താൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ ആ സെക്കൻഡിൽ പിന്നെ എവറസ്റ്റ് കൊടുമുടിയില്ല. തകർന്ന് തകർന്ന് ദരിപ്പണമായി പോയി, ദുരിയായി പോയി പോവും, പൊടിയായി പോകും. ഒരൊറ്റ അടി അങ്ങടിച്ചാൽ ഓരോ ചോദ്യത്തിനും മർ റബ്ബുക്ക, നിന്റെ റബ്ബാരാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചില നല്ല മനുഷ്യന്മാരുണ്ട്, വളരെ ശ്രദ്ധിക്കണേ, ചില നല്ല മനുഷ്യന്മാരുണ്ട്. ആ നല്ല മനുഷ്യന്മാർ ചോദിക്കുകയാണ്, എല്ലാവരുടെ അടുക്കലും ചെന്നിട്ട് അങ്ങനെ അങ്ങ് ചോദിക്കാൻ പറ്റില്ല. മുങ്കർണക്കീർ ചെന്ന് ചോദിക്കും, ഫയഖൂലാനി, ആ രണ്ട് മലക്കുകൾ ചോദിക്കും, മർ റബ്ബുക്കാനിന്റെ റബ്ബാരാണ്, ഒമാ ദീനുക്കാനിന്റെ ദീൻ ഏതാണ്, ഒമൻ നബിയുക്കാനിന്റെ നബി ആരാണ്, ഒമാ ഖിബലതുക്കാനിന്റെ ഖിബല ഏതാണ്. فَمَنْ وَفَّقَهُ اللَّهُ وَثَبَّتَهُ بِالْقَوْلِ ثَابِتِ اللَّهُ تَعَالَى تَوْفِيقَ جَيْدَ نَلَّ نَلَّ مَنِ شَنْمَارِ قَالَ آوَرُ تِرِچُ جُورِكُمْ مَنْ وَكَّلَكُمَا عَلَيَّا آرَانَ نِنْغَلَ رَنْدَالِ يَنَّ يَلْبِچَرُ وَمَنْ نَرْسَلَكُمَا إِلَيَّا آرَانَ نِنْغَلَ رَنْدُ بَيْرَيْمْ مَنْدَدُ كَلَيْكِ نُوَتُ جُورِ جِيَّا بَرْنَا يَچَرُ وَهَذَا لَا يَقُولُهُ
വല്ലാത്ത ഒരു വാക്കാണ് അഷ്റഫുൽ ഖൽഖ് പറയുന്നത്. മുങ്കർ നക്കീർ ഖബറിൽ വന്ന് ചോദ്യം ചെയ്യുമ്പോ മർ റബ്ബുക വമൻ നബിയുക എന്നങ്ങ് ചോദിക്കുമ്പോ ആ മുങ്കർ നക്കീറിനോട് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, മൻ വക്കലക്കുമാലയ്യ, എന്റെ അടുക്കലേക്ക് നിങ്ങളാ ചോദ്യം ചെയ്യാൻ വിട്ട ആരാണ് വിട്ടത്, എന്നിലേക്ക് നിങ്ങളെ വക്കാലത്താക്കിയത് ആരാണ്, എന്റെ അടുക്കലേക്ക് ചോദ്യം ചെയ്യാൻ പറഞ്ഞയച്ചത് നിങ്ങളെ ആരാണ് എന്ന് ചോദിക്കും. ചോദിക്കും തിരിച്ചു പോവുകയും ചെയ്യും. ആ മലക്കുകൾ തുടർന്ന് അവരോട് ചോദ്യം ചെയ്യില്ല, ആ ചോദ്യത്തോടുകൂടി ആ മലക്കുകൾ തിരിച്ചു പോകും. ഈ ചോദ്യം ആരാണ് തിരിച്ചു ചോദിക്കുന്നത്? ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർ. ഉലമാവിന്റെ സ്ഥാനം കണ്ടോ നിങ്ങൾ? ഇത്ര ഭീകരമായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണിത്. ഞാനായിട്ട് സ്വന്തം പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അനേകം ഹദീസിന്റെ കിതാബുകളിൽ ഈ ഇബാറത്തുകൾ കാണാം. വലാ യഖൂലുഹു ഇല്ലൽ ഉലമാഉൽ അഖിയാർ, ശ്രേഷ്ഠന്മാരായ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ അവരടുക്കൽ വന്നാൽ മുങ്കർ നക്കീർ അലൈഹി വസ്സലാമിന്റെ ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ ആരാണോ നിങ്ങളങ്ങോട്ട് വിട്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചൊരു സംഭവം, ഉമറേ കൈഫ ബിക ഇദാ അൻത മിത്ത, നീ മരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഫന്തലഖ ബിക ഖൗമുക, നിന്റെ ജനങ്ങൾ നിന്നെ കൊണ്ടുപോയി. ഫഖാസൂലക തലാതത അദുറൈൻ ഫീ ദറായിൻ, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ അങ്ങനെ തുടർന്ന് കുറേ ചോദിക്കുന്നുണ്ട്. നിന്നെ കൊണ്ടുപോയി, നിന്നെ ഒരു കുഴിയിലേക്ക് ഇറക്കി വെച്ചു. ثم رجعوا اليك فغسلوك وكفنوك وحطنوك واحتملوك حتى يضعوك فيه, അവരെന്നെ കൊണ്ടുപോയി കഫൻ ചെയ്തു കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു, മണ്ണിന്റെ ഉള്ളിൽ ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു, മണ്ണിട്ട് കഴിഞ്ഞു. يدفنوك فاذا صرفوا عنك اتاك فتان القبر, ആളുകളൊക്കെ പിരിഞ്ഞു പോയാൽ ഖബറിന്റെ ഫത്താൻ, ഫത്താനുൽ ഖബർ എന്ന് പറയുന്ന മുങ്കർ നക്കീർ വന്നാൽ, അസ്വാതുഹുമ ആ രണ്ട് മലക്കുകളുടെ ശബ്ദം കർഅദിൽ ഖാസിഫ്, ഗംഭീരമായി പൊട്ടിത്തെറിക്കുന്ന ശബ്ദമുള്ള ഇടി പോലെയാണ്. വഅബ്സാറുഹുമാ കൽ ബർഖിൽ ഖാതിഫ്, അവരുടെ കണ്ണ്, അവരുടെ പ്രകാശം മിന്നറിയുന്ന ഘോരമായ മിന്നറിയുമ്പോൾ കണ്ണ് പൊട്ടിപ്പോകാൻ പറ്റിയ വിധത്തിൽ മിന്നറിയില്ലേ, അതുപോലെയാണ്. അവരുടെ തലയിൽ കിടക്കുന്ന മുടി നിലത്ത് കിടന്ന് വലിച്ചേക്കുന്നു. അവർക്ക് വലിയ രണ്ട് തേറ്റപ്പല്ലുകളുണ്ട്, ആ തേറ്റപ്പല്ലു കൊണ്ട് കുത്തിക്കുറിപ്പിച്ചിട്ട് അവർ കുത്തിത്തുരന്നിട്ട് ഖബറിലേക്ക് ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയൊക്കെ റസൂലുള്ള ഇങ്ങനെ ചോദിച്ചിട്ട് പറയുകയാണ്, കൈഫ ബിക ഇന്ദാലിക യാ ഉമർ, ആ സമയത്ത് ഉമറേ നിന്റെ അവസ്ഥ എന്താകും എന്ന് ചോദിച്ചപ്പോ ഫഖാല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് തിരിച്ചു ചോദിച്ചു, വയകൂനു മഈ മിത്ല അഖ്രി അൽആൻ, ഇന്നിപ്പോ എനിക്കുള്ള ബുദ്ധി അന്നും ഉണ്ടാവോ നബിയെ, ഇന്ന് എന്റെ കൂടെ ഉള്ള ബുദ്ധി അന്നും എന്റെ കൂടെ ഉണ്ടാവോ? കാലനാ, അതൊക്കെ ഉണ്ടാവും. എന്നാ പിന്നെ ബാക്കി കാര്യം ഞാൻ ഏറ്റു, പിന്നെ മുങ്കർ നക്കീറിനെ കൈകാര്യം ചെയ്യണ കാര്യം ഞാൻ ഏറ്റു, എനിക്ക് ആ ജാതി പേടിയൊന്നുമില്ല, പിന്നെ മുങ്കർ നക്കീറിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരുപാട് ഹദീസുകളിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മർ റബ്ബുക എന്ന് ചോദിച്ചപ്പോൾ, എന്റെ റബ്ബ് അല്ലേ, നിന്റെ റബ്ബാരാ, നിന്നെ ആരാ അങ്ങോട്ട് വിട്ടത് എന്ന് തിരിച്ചു ചോദിച്ചതായി കാണാം. അപ്പൊ മുങ്കർ നക്കീറിനോട് പറഞ്ഞത്രേ, നക്കീർ പറഞ്ഞത്രേ ഇത് ഉമറാണ്. അടുത്ത ചോദ്യം ചോദിച്ചാൽ ഇനി അടി കിട്ടും, ഇവിടുന്ന് പോകാൻ നല്ലത് എന്ന് പറഞ്ഞതായിട്ടൊക്കെ റിവായത്തുകളിൽ കാണാം. അതാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നത്, വലാ യഖൂലുഹു ഇല്ലൽ ഉലമാഉൽ അഖിയാർ. അതിശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാർക്ക് കിട്ടുന്ന ഗുണം നിങ്ങൾ മനസ്സിലാക്കണം. ആരാണ് പണ്ഡിതന്മാര്? അവർക്കല്ലേ അള്ളാഹു തആല എല്ലാം ഒരുക്കി വെച്ചത്? നമ്മൾ തിന്നുന്നത് അവരെ പച്ചമാംസമാണ്. എത്രയെത്ര ആളുകൾ ആലിമീങ്ങളുടെ മാംസം തിന്നവർ സൂക്ഷിക്കണേ. ഉലമാഇന് റബ്ബിന്റെ അടുക്കൽ വലിയ വെയിറ്റുണ്ട്, സ്ഥാനമുണ്ട്. കുടുങ്ങുന്നത് എവിടെയും നമ്മളായിരിക്കും. ആലിമീങ്ങൾക്ക് എവിടെയും രക്ഷപ്പെടാൻ കഴിയും. അവരെ പക്കൽ നിന്ന് വല്ല അബദ്ധങ്ങളും സംഭവിച്ചാൽ
അവർക്കതിന് തൗബ ചെയ്യാനും കഴിയും കേട്ടോ. അവരെ കുറ്റം പറഞ്ഞ നമുക്ക് ഈമാനില്ലാതെ മരിക്കേണ്ടി വരും. فَإِنَّ فِي لُحُومِهِمْ സുമ്മാ, മാംസത്തിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ ഗീബത്ത് പറഞ്ഞവന് വിഷം കഴിച്ചു മരിക്കും എന്നതുപോലെ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന വിഷമുണ്ട്. എന്റെ ഈമാൻ ചത്തുപോയി, ഈമാനില്ലാതെ മരിച്ചു പോകേണ്ടി വരും. ഒരിക്കലും ഉലമാഇനെ പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര ആദരവ് കൊടുത്തവനാണ്, അവർക്കെവിടെയെല്ലാമാണ് രക്ഷയുള്ളത്? ഖബറിന്റെ അകത്ത് രക്ഷയാണ്. എല്ലാവരും പേടിക്കുന്ന ഖബറിൽ അല്ലാഹുവിന്റെ ഉലമാക്കൾക്ക് സലാമത്തിന്റെ മാർഗം കണ്ടോ നിങ്ങൾ? അല്ലാഹു ആ ഉലമാഇന്റെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളെ മക്കളെയും പെടുത്തി തെരുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളെ ഉഖ്രവിയായ ഖൈറിന്റെ ഹലുകാരായ ഉലമാക്കളിൽ പെടുത്തി തെരുമാറാവട്ടെ. നമ്മുടെ ശിഷ്യന്മാരെ ഉഖ്രവിയായ ആലിമീങ്ങളിലും മുത്തഅല്ലിമീങ്ങളിലും പെടുത്തി തെരുമാറാവട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്. നമ്മുടെ വാളുകേട്ടുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആലിമീങ്ങളുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഉലമാക്കളും സയ്യിദന്മാരുമുണ്ട്. ഞങ്ങൾ ആലിമീങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് നിന്റെ ഖബറിൽ മുങ്കർണ കേറി ചോദ്യത്തിന് വരുന്ന സമയത്ത് അവരെ ചോദ്യത്തിന്റെ മുമ്പിൽ പതറാതെ ചിതറാതെ ഇടർച്ച സംഭവിക്കാതെ ഹക്ക് പോലെ മറുപടി പറഞ്ഞുകൊണ്ട് വിജയിക്കാൻ നിന്റെ ദീനിന്റെ ഉലമാഇന്റെ ബർക്കത്ത് കൊണ്ട് സഹായിക്കണം റഹ്മാനേ. അതിന്റെ മറുപടി പറയുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങളെ കുടുംബത്തെ സ്നേഹിച്ചവരെയും ഞങ്ങളെ സഹായിച്ചവരെയും പെടുത്തണം റഹ്മാനേ. ഒരിക്കലും നീ ഞങ്ങളെ ഖബറിൽ വിഷമിപ്പിക്കരുതേ റഹ്മാനേ. മുങ്കർനക്കീറിന്റെ ചോദ്യം ഗംഭീരമായ ചോദ്യം നടക്കുകയാണ്. എത്ര കാലമാണ് ചോദ്യം പറയാൻ പറ്റില്ല. ഇത്ര കാലമാണ്, ഇത്ര ദിവസമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. ഈ ഖബറിന്റെ ചോദ്യം അങ്ങ് നടക്കുന്നു. ആദ്യം തൗഹീദാണ് ചോദ്യം, വിശ്വാസപരമായ കാര്യമാണ് ചോദ്യം. മൻ റബ്ബുക്കാ, നിന്റെ റബ്ബ് ആരാണ്? വമൻ നബിയുക്കാ, നിന്റെ നബി ആരാണ്? ആദ്യത്തെ ചോദ്യം. ഈ ചോദ്യത്തിൽ മൻ റബ്ബുക്കാ, അല്ലാഹു റബ്ബി എന്ന മറുപടി അങ്ങ് കൊടുത്താൽ ആശ്വാസത്തിന്റെ വചനങ്ങളാണ്. മൻ നബിയുക്കാ, രണ്ടാമത് റസൂലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിന്റെ റസൂലാരാണ്, നിന്റെ നബി ആരാണ് എന്ന് ചോദിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുന്നു. ഹദീസിന്റെ മറ്റു റിവായത്തുകളിൽ, ഒരുപാട് റിവായത്തുകളിൽ കാണുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ ഖബറിലേക്ക് ഇങ്ങോട്ട് ഹാജരാക്കും, എന്നിട്ട് മാദാ തഖൂലു ഫീ ഹാദർ റജുൽ, അഷ്റഫുൽ ഖൽഖ് തങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആരാണ് ഈ കാണുന്ന മനുഷ്യൻ, ഈ ആളെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് സ്വലാത്തിന്റെ മജ്ലിസുകളിൽ തേടി നടക്കുന്നവരും ആ സ്വലാത്തിന്റെ സദസ്സ് സംഘടിപ്പിക്കുന്നവരും ബുറദ പാടുന്നവരും ബുറദയുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരും ആഴ്ചകളും മാസങ്ങളും നോക്കി സ്വലാത്തിന്റെയും ബുറദയുടെയും മജ്ലിസുകളിൽ പോകുന്നവർ, റസൂലുള്ളാഹിന്റെ പേരുകൾക്കും സ്വലാത്ത് ചൊല്ലുന്നവർ, അഷ്റഫുൽ ഖൽഖിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ഹൃദയവും ശരീരവും എടുത്തു തുടിക്കുകയും രോമാഞ്ചമുണ്ടാവുകയും കാണാനുള്ള മോഹം കൊണ്ട് കണ്ണു നിറയുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരനാണെന്ന വിശ്വാസത്തിൽ പെട്ടതുകൊണ്ട് സ്വന്തം മകനെ പോലും മാറ്റി നിർത്തി, സ്വന്തം പിതാവ് റസൂലുള്ള സാധാരണക്കാരനാണെന്ന് പറഞ്ഞപ്പോ ബാപ്പയാണെന്ന് നോക്കാതെ ബഹുമാനപ്പെട്ട നബി തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് പിതാവിനെ മാറ്റി നിർത്തിയവർ ഈ നിലക്ക് അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിച്ചവരാണ്. റബീഉല്ലവല മാസം വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് വീടുകളിൽ ഓതിക്കൊണ്ട് തങ്ങളോടുള്ള മഹബത്ത് നിലനിർത്തിയ മുഅ്മിനീങ്ങളാണ്. റസൂലുള്ളാഹിന്റെ മീലാദിന്റെ മാസം വരുന്ന സമയത്ത് തോരണങ്ങൾ കെട്ടിയിട്ട് അലങ്കരിച്ചുകൊണ്ട് വീടുകൾ വൃത്തിയാക്കി മൗലിദ് ഉച്ചത്തിൽ ചൊല്ലിയിട്ട്
ജനങ്ങൾക്കിടയിൽ റസൂലുള്ളാഹിനെ വിളംബരപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ്. സ്വലാത്തിന്റെ സദസ്സുകൾ ധാരാളമായി റബീഉൽ അവ്വലിൽ വിശേഷിപ്പിച്ചും സംഘടിപ്പിച്ചവരാണ്. അത്തരം നല്ല നല്ല മുഅ്മിനീങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെ ഖബറിൽ ഹാജറാക്കുമ്പോൾ, കാണിച്ചു തരുമ്പോൾ, ഇതെന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂല്, എന്റെ പുന്നാര നബിയാണ് എന്ന് മറുപടി പറയും. അർഹമുർ റഹീമായ റബ്ബേ, നിന്റെ ഹബീബിനെ കാണിച്ചു തരുന്ന സമയത്ത് നീ ഹബീബായ നബിയെ കാണിച്ചു തരുമ്പോൾ ഒരു സാധാരണ മനുഷ്യരെന്ന് വിശ്വസിച്ചു പോയിട്ടോ? അങ്ങനെ സാധാരണ മനുഷ്യനാണെന്ന് വിശ്വസിച്ചു പോയ ആളുകളെ, തെറ്റായ മാർഗത്തിലേക്ക് നീങ്ങിയ ആളുകളെ സ്നേഹിച്ചുകൊണ്ട്, അവരോട് പിണങ്ങാതെ, അവരെ തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ ബിസിനസിന്റെ പങ്കാളികളാക്കി, അല്ലെങ്കിൽ ദുന്യാവിൽ എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി, ദുന്യാവിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി അത്തരം ആളുകളോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞവരാണെങ്കിൽ പുന്നാരന് ബിത്തങ്ങളെ കാണുന്ന സമയത്ത് ആഹ്ലാദിരി, എനിക്കറിഞ്ഞൂടാ ഈ ആളാരാണെന്ന് എനിക്കറിയില്ലെന്ന് പറയുന്ന ഗതികേട്. ഭാഗ്യം കെട്ട മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിൽ അല്ലാഹു നമ്മെ പെടുത്താതെ, ഇത് ഞങ്ങൾ ആദരവായ നബിയല്ലേ, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയ നബിയല്ലേ, ഈ റസൂലുള്ളാഹിന്റെ മൗലിദല്ലേ ഞങ്ങൾ നടത്തിയത്, മറക്കാതെ ഞങ്ങൾ ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ച, ഞങ്ങളെ ജീവിതത്തിൽ മുഴുവനും കൊണ്ടു നടന്ന, ഞങ്ങളെ കരളിന്റെ കഷ്ണമായ, ഞങ്ങളെ ജീവനേക്കാൾ ഞങ്ങൾ സ്നേഹിച്ച അസ്റഫുൽ ഖൽഖ് തങ്ങളെയല്ലേ ഇതെന്ന് ആ കാണിച്ചു തരുന്ന ഘട്ടത്തിൽ മറുപടി പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ മറുപടി പറയുമ്പോൾ മലായിക്കത്തുൽ കിറാം തുടർന്ന് പിന്നെ അങ്ങോട്ട് ചോദ്യം ചെയ്യില്ല, അവിടെ വെച്ച് നിർത്തി എന്നും കാണാം. ആ മറുപടി അത് കിട്ടിയാൽ പിന്നെ ചോദ്യമില്ല, മതിയടാ മതി മതി അത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമെന്ന് ഹദീത്തിന്റെ റിവായത്തുകളിൽ കാണും. എന്തൊരു ഭാഗ്യമാണത്! ഈ മഹാനായ നബി തങ്ങൾ അഷ്റഫുൽ ഖൽഖിന് കാണിച്ചു തരുമ്പോ അതൊരു സാധാരണ മനുഷ്യരായി ചിത്രീകരിച്ച് തരം താഴ്ത്തി സംസാരിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്ക് എന്തായിരിക്കും ആ ഖബറിന്റെ അനുഭവം? എന്തായിരിക്കും ആ തങ്ങളെ കാണുന്ന സമയത്ത് അവർ പറയുന്ന മറുപടി? എന്താണ് റസൂലുള്ള അസാധാരണ മനുഷ്യനെന്ന് നമ്മൾ പറയുന്നത്? റബീഉല്ലവലല്ലേ വരുന്നത്, ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, ഒരു വാക്ക് ബർക്കത്തിന് വേണ്ടി പറയുന്നു. ആ ബർക്കത്ത് കൊണ്ട് ഖബറിന്റെ അകത്തുള്ള ചോദ്യത്തിന് മറുപടി പറയാ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലിനെ പറ്റി ലോകത്ത് രണ്ടഭിപ്രായമേ ഉള്ളൂ. ഒന്ന് റസൂലുള്ള അസാധാരണ മനുഷ്യനാണ്, ഒന്ന് റസൂലുള്ള സാധാരണ മനുഷ്യനാണ്. ഇങ്ങനെ രണ്ടഭിപ്രായമേ ഉള്ളത്. സുന്നികളായ നാം വിശ്വസിക്കുന്നു റസൂലുള്ള അസാധാരണ മനുഷ്യനാണ്. സുന്നത്ത് ജമാഅത്തിന് എതിരിലുള്ളവർ പറയുന്നു, മുഴുവനും ഒറ്റക്കെട്ടായി പറയുന്നു, നബി തങ്ങൾ സാധാരണ മനുഷ്യനാണ്. എന്തായി പറഞ്ഞതിന്റെ ചുരുക്കം? അള്ളാഹുവിന്റെ റസൂൽ അസാധാരണ മനുഷ്യനെന്ന് നാം പറയുന്നത് തങ്ങളുടെ കണ്ണ് സ്വർണമായത് കൊണ്ടാണോ? നബി തങ്ങളുടെ ശരീരം പഞ്ചലോഹമായത് കൊണ്ടാണോ? സാധാരണ മനുഷ്യന്മാർക്ക് രണ്ട് കൈയുള്ളത് റസൂലിനാക്ക് മൂന്ന് കൈയുണ്ടായത് കൊണ്ടാണോ? അല്ല, റസൂലിനാക്ക് നാല് കാലുള്ളത് കൊണ്ടാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാത് വെള്ളിയാണ്, അതുകൊണ്ടാണോ? അതുകൊണ്ടാണ് നാം ഒക്കെ റസൂലുള്ള അസാധാരണ മനുഷ്യനാണെന്ന് പറയുന്നത്? പറയുന്നുണ്ടോ വല്ല സുന്നികളും? സുന്നികൾ അങ്ങനെ പറയുന്നു എന്ന് ബിദ്അത്തുകാർ നമ്മെ കുറിച്ച് ആരോപിച്ചിട്ട് പോലുമില്ല. പലതും ഇല്ലാത്തതും കളവും പറയുന്ന ബിദ്അത്തുകാർ ഈ വിഷയത്തിൽ ഇന്ന് വരെ സുന്നികൾ പറയുന്നു റസൂലിന്റെ കണ്ണ് സ്വർണമാണ്, റസൂലിന്റെ മൂക്ക് വെള്ളിയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാത് പിത്തളയാണ്, ചെമ്പാണ്, പഞ്ചലോഹമാണ്, അതുകൊണ്ടാണ് നബി അസാധാരണ മനുഷ്യരെന്ന് സുന്നികൾ പറയുന്നത് എന്ന് ഇന്ന് വരെ ഒരു ബിദ്അത്തുകാരൻ നമ്മെ കുറിച്ച് ആരോപിച്ചിട്ട് പോലുമില്ല. അങ്ങനൊരു വിശ്വാസം നമുക്കില്ല. പിന്നെന്തുകൊണ്ടാണ് റസൂലുള്ള അസാധാരണ മനുഷ്യനാണെന്ന് നാം വിശ്വസിക്കുന്നത്? ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ കണ്ണ് ഒരു സാധാരണ കണ്ണല്ല, അസാധാരണമായ കണ്ണാണ്. മക്കയിൽ വെച്ചുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്ന് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മക്കയിലെ ഖുറൈശികൾ
നമുക്ക് എതിരിൽ നടത്തുന്ന നീക്കങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞാച്ച ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടികൂടിയിട്ട് മക്കയിൽ വെച്ച് തൂക്കുമരത്തിൽ കടത്തി കഴുത്തിൽ കയറിട്ട് തൂക്കിക്കൊല്ലുന്ന സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹു ഈ നാട്ടിയ ഈ കമുങ്ങ ഈ കൊടിമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് തൂക്കിക്കൊല്ലുമ്പോ അതിന്റെ മുകളിൽ കടന്നുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നു അല്ലാഹുമ്മ ബല്ലിഗ് മിന്നി സലാം ഇലാ ഹബീബിക റസൂലില്ലാഹി മക്ക മദീനയിൽ നിന്ന് മക്കയിലേക്ക് വിവരമറിയാൻ പറഞ്ഞയച്ചതാണ് ഒറ്റപ്പെട്ടുകൊണ്ട് മക്കായിൽ കടന്ന് കഴുത്തിൽ കുരുക്ക് ചങ്ങല വന്ന് തൂങ്ങിക്കിടന്ന് ഞാൻ ഈ കുരുക്ക് ചങ്ങലയിൽ കടന്ന് പെടഞ്ഞ് മരിക്കുന്ന വിവരം ഹബീബായ നബി അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ റസൂലുള്ളാഹിക്ക് എന്റെ സലാമങ്ങ് എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി പിരിയുകയാണ് തൂക്കുമരത്തിൽ കടന്ന് അന്ത്യശ്വാസം വലിക്കുകയാണ് ഈ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ നിന്ന് സ്വഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നു അതാ മക്കയിൽ നാം പറഞ്ഞയച്ച ഹുബൈബ് തൂക്കുമരത്തിൽ കടന്നുകൊണ്ട് ശത്രുക്കള് തൂക്കിക്കൊല്ലുമ്പോ കയറിൽ കടന്നുകൊണ്ട് പെടഞ്ഞു മരിക്കുന്നു ഹുബൈബൻ ഖതലതുഹു ഖുറൈശ് ഹുബൈബിനെ ഖുറൈശികൾ തൂക്കിക്കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് മക്കായിലെ തന്നഴീമിൽ വെച്ചുകൊണ്ട് ഈ സംഭവം നടക്കുന്നത് നേരെ കണ്ട് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട നബി തങ്ങള് വഅലൈക്കും സലാം യാ ഹുബൈബ് എന്ന് സലാം അടക്കുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ കണ്ണ് സാധാരണ കണ്ണല്ല സാധാരണക്കാരൻ കാണും പോലെയെല്ലാം തങ്ങൾക്ക് പിൻഭാഗത്തേക്കും കാഴ്ചയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് മുന്നിലേക്ക് കാണും പോലെ പിന്നിലേക്കും കാഴ്ചയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് ദൂരത്തുള്ളത് കേൾക്കാനുള്ള കേൾവിയുണ്ട് തങ്ങളുടെ കയ്യിന് പ്രത്യേകതയുണ്ട് ആ റസൂലിന്റെ കണ്ണിന്റെ പ്രത്യേകത ഉണ്ട് കണ്ണിന്റെ വ്യക്തിത്വം കൊണ്ടാണ് റസൂലുള്ള അസാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് അസാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് തങ്ങളുടെ നാവിന്റെ പ്രത്യേകതയും വ്യക്തിത്വവുമാണ് അങ്ങനെ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിന്റെ പേരിലല്ലേ നാം റസൂലുള്ള അസാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത് മറുവശത്ത് സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നവരുടെ വാദം റസൂലുള്ളാഹിന്റെ കണ്ണ് സാധാരണ കണ്ണാണ് എന്നല്ലേ റസൂലുള്ളാഹിന്റെ കണ്ണ് അസാധാരണ കണ്ണാണെങ്കിൽ സാധാരണ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ നാം എന്തേ പറയുന്നുള്ളൂ റസൂലുള്ളാഹിന്റെ കണ്ണ് സാധാരണ കണ്ണല്ല അസാധാരണ കണ്ണാണ് ആ കണ്ണിന്റെ വ്യക്തിത്വമാണ് റസൂലുള്ളാഹ് അസാധാരണ മനുഷ്യനായത് എന്നല്ലേ നമ്മൾ പറയുന്നത് റസൂലുള്ളാഹിന്റെ കണ്ണ് സ്വർണമാണ് എന്നാണോ നമ്മൾ പറയുന്നത് റസൂലുള്ളാഹിന്റെ നാവ് സാധാരണ നാവാണ് എന്നാണോ പറയുന്നത് അല്ല ആ നാവിനൊരു പ്രത്യേകതയുണ്ട് ഈ വ്യക്തിത്വത്തെ അംഗീകരിക്കാതെ വരികയല്ലേ ചെയ്യുന്നത് റസൂലുള്ള ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈമാനിന്റെ കണിക അല്പമെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചോ സഹോദരാ അഷ്റഫുൽ ഖൽഖ് സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വത്തെ നിഷേധിക്കലല്ലേ ആ വ്യക്തിത്വത്തെ നിഷേധിച്ച ഒരു മനുഷ്യൻ ഖബറിൽ വരുന്ന സമയത്ത് ഹാദാ റസൂലുള്ളാഹി എന്ന് മറുപടി പറയാൻ കഴിയാതെ നാവ് പെടപെടച്ചു പോകും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങള് മുഅ്മിനായ ഒരു മനുഷ്യനോട് താടി വെക്കാൻ പറഞ്ഞു അവന്റെ മുഖത്ത് താടി വെക്കൽ സുന്നത്താണ് താടി പഠിക്കൽ ഹറാമാണ് വെച്ച് പഠിക്കലല്ല ഹറാമ് അങ്ങനെയുണ്ട് ചില ആളുകൾക്കൊരു ധാരണ ഞാൻ ആദ്യമേ വെച്ചിട്ടേ ഇല്ല വെച്ചിട്ട് പഠിക്കലല്ലേ ഉസ്താദെ ഹറാമ് ഞാൻ ഇതുവരെ അത് വിചാരിച്ച് ഞാൻ ഇന്നുവരെ താടി വെച്ചിട്ടില്ല കോഴിമുട്ട പോലെ വടിച്ച് വൃത്തിയാക്കി ഒരു കുറ്റി പോലും തടകാതെ അത്ര ക്ലിയറാക്കി ഫിനിഷാക്കി കൊണ്ടു നടക്കുന്ന താടി ഖബറിലേക്ക് ചൊല്ലുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ ആള് ആരാണെന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളയാണെന്ന് മറുപടി എങ്ങാനും പറഞ്ഞാൽ തന്നെ അടുത്ത ചോദ്യം നീ പറയുന്നു അള്ളാഹിന്റെ ഹബീബാണെന്ന് എന്റെ റസൂലാണ് എന്റെ നബിയാണ് ഒമൻ നബിയുക്കാന്നല്ലേ ചോദ്യം നിന്റെ നബി ആരാണെന്ന് ഈ ആളാണ് എന്റെ നബി എന്ന് പറഞ്ഞാൽ ആ ആളുടെ മുഖത്ത് താടിയുണ്ടല്ലോ നിന്റെ മുഖത്തെന്താ താടിയില്ലാത്തതെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം മുട്ടുകയില്ലേ ആ റസൂലുള്ളാഹിന്റെ തലമുടി കറുപ്പിച്ചിട്ടില്ലല്ലോ നിന്റെ തലമുടി കറുപ്പിച്ച് കളഞ്ഞില്ലേ അള്ളാഹുവിന്റെ റസൂല് തലമുടി കറുപ്പിക്കൽ ഹറാമാണെന്ന്
പറഞ്ഞിട്ടില്ലേ, നീ അത് ചെയ്തില്ലേ സഹോദര എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ഓരോന്നും ഓരോന്നും ബിദ്അത്തിന്റെ വിശ്വാസം മാത്രമല്ല കർമ്മങ്ങളിൽ നമ്മുടെ സംഭവിക്കുന്ന പിഴവുകളും കൂടി സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂല് വളരെ ഗൗരവമായി പറഞ്ഞ നിരവധി നിരവധി കാര്യങ്ങളുണ്ട്, അതൊക്കെ ജീവിതത്തിൽ നിത്യജീവിതത്തിന്റെ ഭാഗങ്ങളാക്കി മാറ്റിയാൽ ഒമൻ നബിയുക്ക എന്ന ചോദ്യം ഖബറിന്റെ അകത്ത് ചോദിക്കുന്ന സമയത്ത് എന്ത് മറുപടിയാണ് നമ്മൾ പറയുന്നത്? സ്ത്രീകളെ സൂക്ഷിക്കണം. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ എത്ര ഗൗരവമായി പറഞ്ഞു, പെണ്ണുങ്ങൾ വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടണം, അന്യപുരുഷന്മാർ കാണരുത്, നിങ്ങളുടെ ശബ്ദം അന്യപുരുഷന്മാർ കേൾക്കരുത്, നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യരുത്, സുന്നത്തായ ഒരു ഉംറക്ക് പോലും ഒരു പെണ്ണിനെ പോകാൻ പാടില്ല. ഫറള്ളായ ഉംറക്ക് ഒരു പെണ്ണിനെ പോകാം, ഫറള്ളായ ഹജ്ജിന് ഒരു പെണ്ണിനെ പോകാം, കൂടെ ആര് വേണം? ഭർത്താവ് വേണം, കൂടെ ആങ്ങളെ വേണം, അല്ലെങ്കിൽ അവര് ആരും ഇല്ലെങ്കിൽ ഭർത്താവില്ലെങ്കിൽ മക്കൾ വേണം, മക്കളും ഇല്ലെങ്കിൽ ആങ്ങളെ വേണം, ആരെങ്കിലും തൊട്ടാലോ മുറിയാത്ത പുരുഷന്മാര് ബാപ്പയോ ആരെങ്കിലും വേണം. ഒരു പെണ്ണിന് ഹജ്ജിന് പോകണം, ബാപ്പയില്ല, മക്കളില്ല, ഭർത്താവില്ല, അല്ലെങ്കിൽ അവർക്ക് ആർക്കും പോരാനൊരു മാർഗവുമില്ല എങ്കിൽ ആ പെണ്ണിന് ഫറളായ ഹജ്ജ് ചെയ്യണ്ടേ? ആ പെണ്ണിന് ഉത്തരവാദിത്തപ്പെട്ട പുരുഷന്മാരാരുമില്ലെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങൾ പോകുന്ന കൂട്ടത്തിൽ ആ പെണ്ണിന് ഹജ്ജിന് പോകാം. അതേ സമയത്ത് സുന്നത്തായ ഹജ്ജിനോ ഉംറക്കോ ഒരു പെണ്ണിന് പോകുന്നതിന്റെ വിധി എന്താണ്? പുരുഷന്മാര് സുന്നത്തായ ഉംറക്കും ഹജ്ജിനും പോകുന്നത് പോലെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ പോയിക്കൂടാ. അല്ലാഹു തആലാന്റെ ദീനാണ് പറയുന്നത്. എന്താണ് റബ്ബിന്റെ ദീന് പഠിപ്പിച്ചത്? ഫർളായ ഹജ്ജിനും ഉംറക്കും പോകുമ്പോ കുറെ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ പോകാം, ആണുങ്ങളില്ലെങ്കിൽ സുന്നത്തായ ഉംറക്ക് അങ്ങനെ പോകാൻ പാടില്ല. ഒരുപാട് പെണ്ണുങ്ങളെ പോകുന്നുണ്ട്, ആ കൂട്ടത്തിലും സുന്നത്തായ ഉംറക്ക് പോകാൻ പാടില്ല, സുന്നത്തായ ഹജ്ജിന് പോകാൻ പാടില്ല. കൂടെ ഭർത്താവ് തന്നെ വേണം, ഭർത്താവില്ലെങ്കിൽ മക്കൾ തന്നെ വേണം, മക്കളില്ലെങ്കിൽ ആങ്ങളെ വേണം, ആങ്ങളെയും ഇല്ലെങ്കിൽ ബാപ്പ വേണം. തൊട്ടാലൊതു മുറിയാത്ത ആളുകൾ ഇവരാണല്ലോ. ഈ ആളുകൾ ആരും ഇല്ലെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങൾ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയപ്പോ ഞാൻ അവരെ കൂട്ടത്തിലല്ലേ പോയത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉംറക്ക് പോയപ്പോ അവരെ കൂട്ടത്തിലല്ലേ പോയത്? അങ്ങനെയല്ലേ ചെയ്യാൻ അന്ന് ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നത്? അത് ഫറളായ ഹജ്ജിനും ഉംറക്കുമാണ്, സുന്നത്തായ ഉംറക്ക് പെണ്ണേ പാടില്ല കേട്ടോ, പച്ച ഹറാമാണ് കേട്ടോ. തുഹഫത്തുൽ മുഹ്താജിന്റെ 24-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിനെ കുറിച്ച് പറയുന്ന അധ്യായം എടുത്തു നോക്കൂ. ആ തുഹഫത്തുൽ മുഹ്താജിനെ മുഅത്തമദായി പറഞ്ഞ മസ്അല അമ്മൻ നഫലോ ഫലാ തജൂസു ലഹ സഫറു, പെണ്ണിന് സഫർ ഹലാലല്ല. സവാ, ആ പെണ്ണ് മക്കിക്കാരി മക്കത്തുകാരിയായ പെണ്ണാണ്, ആ പെണ്ണ് മക്കാരിയാണ്. ഈ പെണ്ണ് തന്നീമിൽ പോയിട്ട് 4 കിലോമീറ്റർ ദൂരമുള്ള തന്നീമിൽ പോയിട്ട് സുന്നത്തായ ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് തന്റെ ഭർത്താവ് കൂടെ ഇല്ലാതെ, മക്കള് കൂടെ ഇല്ലാതെ, ആങ്ങളെ കൂടെ ഇല്ലാതെ പോയിട്ട് തന്നീമിൽ പോയിട്ട് സുന്നത്തായ ഉംറക്ക് ഇഹ്റാം ചെയ്ത് വരാൻ പാടില്ല. ഇത്രയും യാത്ര ഹറാമാണ്, സുന്നത്തായ ഉംറക്ക് പോലും പോകൽ ഹറാമാണ്. ഇവിടെ നിന്ന് എറണാകുളത്തെ കടകളിൽ ചെന്നുകൊണ്ട് പർച്ചേസ് നടത്താൻ വേണ്ടി അന്യപുരുഷന്മാരുടെ കൂടെയോ കൂടെ ഉത്തരവാദിത്തപ്പെട്ട പുരുഷന്മാരില്ലാതെ പെണ്ണേ ഒറ്റക്ക് യാത്ര ചെയ്തുകൊണ്ട് കടകളിൽ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോ ഈമാൻ എവിടെയാണ് പണയം വെച്ചത്? അഷ്റഫുൽ ഖൽഖിന്റെ ദീനിനെ എത്രമാത്രമാണ് ധിക്കരിച്ചത്? മരിച്ചു പോകണ്ടേ, അതൊന്നും നോക്കിയാ നടക്കൂല ഉസ്താദേ എന്നാണ് പറയുന്നതെങ്കിൽ അള്ളാന്റെ ദീന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല എന്നാണോ? അള്ള നമ്മോടൊരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല എന്നാണോ ഈ പറയുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല എന്നാണോ ഈ പറഞ്ഞത്? എന്നാൽ ഖബറിന്റെ അകത്ത് റസൂലുള്ള വന്നിട്ട് കാണിച്ചു തരുമ്പോ ആരാണ് ഈ നിൽക്കുന്ന മനുഷ്യനെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുമ്പോ ഈ മുത്തുനബി പറഞ്ഞത് അങ്ങനെയല്ലേ, നീ ചെയ്തത് ഇങ്ങനെയല്ലേ എന്നൊരു ചോദ്യം മുങ്കർ ഇങ്ങോട്ട് തിരിച്ച് ചോദിച്ചാൽ, മുങ്കർ നക്കീർ അലൈഹി അസ്സലാം ചോദിച്ചാൽ എന്തു മറുപടിയാണ് പറയാനുള്ളത്? ദുന്യാവിലെ ജീവിതം ഇന്നങ്ങ് കഴിയും, ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് അവസാനിക്കും, ഈ പ്രസംഗിക്കുന്ന ഞാൻ എന്റെ പ്രസംഗം നിർത്തിയിട്ട് എന്റെ ജോലിസ്ഥലത്ത് മുവാറ്റുപുഴ എത്തുമെന്ന്
എനിക്ക് ഗ്യാരണ്ടി ഇല്ല. കേൾക്കുന്ന നിങ്ങൾ ഈ പ്രസംഗം കഴിഞ്ഞ് നിങ്ങളെ വീടുകളിൽ തിരിച്ചെത്തുമെന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. ഞാനോ നിങ്ങളോ ഇന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ പൂർത്തിയാകും മുമ്പ് ഈ പറഞ്ഞ സംഗതിയൊക്കെ നമ്മിലൂടെ വരാൻ പോകുന്നു. ഞാൻ ഹജ്ജിന്റെ മസല പറഞ്ഞാൽ അടുത്ത ദുൽഹജ്ജ് മാസത്തിലെ ആവശ്യമുള്ളൂ. ഞാൻ ഉംറന്റെ മസല പറഞ്ഞ ഇവിടെ നിന്ന് മക്കായിലെത്തുമ്പോഴേ അതിന് ആവശ്യമുള്ളൂ. ഞാൻ നോമ്പിന്റെ മസല പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടേ ആ നോമ്പിന്റെ മസലക്ക് ആവശ്യമുള്ളൂ. ഞാനൊരു നിസ്കാരത്തിന്റെ മസല പറഞ്ഞാൽ നാളെ രാവിലെ സുബഹിക്കേനി അതിന് ആവശ്യമുള്ളൂ. ഞാൻ എന്ത് മസല പറഞ്ഞാലും ഇപ്പോൾ അതിന് ആവശ്യമില്ല. അതേ സമയത്ത് ഈ പറയുന്ന മസല നമുക്ക് ഇപ്പോൾ തന്നെ ഒരുപക്ഷെ ആവശ്യം വന്നേക്കാം. മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട പണികൾ ഇപ്പോൾ തന്നെ ആവശ്യം വരില്ലേ? അല്പസമയം കഴിഞ്ഞാൽ 24 മണിക്കൂർ പൂർത്തിയാകും മുമ്പ് ഖബറിന്റെ അകത്ത് ചോദ്യം നേരിടുകയല്ലേ നമ്മുടെ അവസ്ഥ? ഇന്നലെ ഇവിടെ വാഴുകേട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ അയാളെങ്ങാനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ വാഴു പറയുന്നു, ആ വാഴു കേട്ടുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ ഖബറിന്റെ അകത്ത് ചോദ്യം നേരിടുന്നു. ഈ അവസ്ഥയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള നിസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്തു പോയി കേട്ടോ. ഇനി നിസ്കരിക്കാനേ ബാക്കിയുള്ളൂ. ഈ ഇഖാമത്തും വിളിച്ചു പോയി കേട്ടോ. പ്രസവിച്ച ഉടനെ തന്നെ ആ നിസ്കാരത്തിനുള്ള ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞു. ഇനി നിസ്കാരമേ ബാക്കിയുള്ളൂ. ഒരു നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് എത്ര സമയമാണ് പ്രതീക്ഷിച്ച് നിൽക്കാനുള്ളത്? അത് മാത്രമേ ഇനി കണക്കാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പോവാണ്. മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കില്ല, മയ്യത്ത് നിസ്കാരത്തിന് ഇഖാമത്തില്ല. അത് പ്രസവിച്ച സമയത്ത് കൊടുത്തു വെച്ച് പോയിട്ടുണ്ട്. അപ്പൊ ബാങ്ക് ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള ഒരു ടൈം മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മെ എല്ലാം അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസപരമായ തെറ്റുകൾ സംഭവിക്കാതെ, കർമ്മപരമായ തെറ്റുകൾ സംഭവിക്കാതെ ഖബറിൽ തൗഹീദ് ഒരു ചോദ്യമാണ്. തൗഹീദൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം ഇബാദത്തുകളിലേക്ക് കടക്കും. അതും ഖബറിന്റെ അകത്ത് ചോദ്യമാണ്. പിന്നീട് ചോദ്യത്തിൽ എങ്ങനെ കാണാം, മൻ റബ്ബുക്ക, നിന്റെ റബ്ബ് ആരാണ്? വമൻ നബിയുക്ക, നിന്റെ നബി ആരാണ്? നിന്റെ ഇമാമ് ആരാണ്, ഏതാണ്? വമാ ഇമാമുക്ക, നിന്റെ ഇമാമ് ഏതാണ്? ഒന്നാമത്തെ ചോദ്യം, മർ റബ്ബുക്ക, നിന്റെ റബ്ബ് ആരാണ്? അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണ്. ഒമൻ നബിയുക്ക, നിന്റെ നബി ആരാണ്? മുഹമ്മദുൻ നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ നബിയാണ്. അടുത്ത ചോദ്യം, വമാ ഇമാമുക, നിന്റെ ഇമാമ് ഏതാണ്? ഇവിടെ ഒരു പരിഹാസമുണ്ട്. ആരാ ഇമാം എന്ന് ചോദിച്ചാൽ, ദുനിയാവിൽ ഇമാം ആരാന്ന് ചോദിച്ചാൽ ഷാഫിമാമാണെന്ന് പറയും. ഖബറിലെത്തിയിട്ട് ഇമാം ഏതാന്ന് ചോദിച്ചാൽ ഖുർആനാണെന്നും പറയും. കണ്ടില്ലേ നിങ്ങൾ വൈരുദ്ധ്യം? കണ്ടില്ലേ? ഇത് തന്നെയാണ് ഞങ്ങൾ ഇവിടുന്നേ പറയുന്നത്, ഇമാമ് ഖുർആനാണെന്ന് പറഞ്ഞാൽ മതിയും, ഷാഫിമാമാണെന്നൊന്നും പറയാതിക്കണ്ട. ചോദ്യം മനസ്സിലാക്കണല്ലോ. ദുന്യാവിലെ ചോദ്യം ഇമാമ് ആരാണ് എന്നാണ്. വമൻ ഇമാമുക്ക, ഇമാമ് ആരാന്നാ ദുന്യാവെന്ന് ചോദിച്ചത്? ദുനിയാവിലും ചോദിച്ചത് ഇമാമ് ഏതാണ് എന്നാണോ? നാ മറുപടി അത് തന്നെയാണ്. ദുന്യാവിലെ ചോദ്യം ഇമാമ് ആരാണ് എന്നാണ്. ഖബറിലെ ചോദ്യം ഇമാമ് ഏതാണ് എന്നാണ്. ബുദ്ധിയുള്ള ആളുകളെ കുറിച്ച് ചോദിക്കാനാണ് മൻ. മൻ എന്ന് ചോദിച്ചാൽ ആര്, മാ എന്ന് ചോദിച്ചാൽ ഏത്, ഏത് എന്ന് ചോദ്യം ബുദ്ധിയില്ലാത്ത വസ്തുവിനെ കുറിച്ചാണ്. മൻ എന്ന ചോദ്യം ബുദ്ധിയുള്ള വസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ്. അപ്പൊ മൻ ഇമാമുക്കാരിന്റെ ഇമാമ് ആര്, ഷാഫി ഇമാമ്. വമാ ഇമാമുക്ക, നിന്റെ ഇമാമ് ഏത്, ഖുർആൻ. മാ എന്ന ചോദ്യം ബുദ്ധിയില്ലാത്ത മാലായ ഖലൂനെ സംബന്ധിച്ചാ ചോദിക്കുക. അപ്പൊ ഖബറിലെ ചോദ്യം നിന്റെ ഇമാമ് ഏതാണ് എന്നാണ്. കറക്റ്റ് മറുപടി തന്നെ പറയുന്നത്. സുന്നികൾ പറയുന്നത് ദുന്യാവിലും കറക്റ്റാണ്, ഖബറിലും കറക്റ്റാണ്. ദുന്യാവിൽ നിന്റെ ഇമാമ് ഏതാണ് എന്നാണോ ചോദ്യം, ദുന്യാവിലും പറയും ഖുർആനാണെന്ന്.
ഖബറിലെ ചോദ്യം നിന്റെ ഇമാമ് ആരാണ് എന്നാണോ അവിടെ ഞങ്ങൾ പറയും ഷാഫി ഇമാമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല ചോദ്യം ചോദിച്ചതിന്റെ മറുപടിയാ പറയുന്നത്. ദുനിയാവിൽ ചോദിക്കുന്നത് ഇമാം ആരാണ് എന്നാണ്, ഷാഫി ഇമാമാണ് എന്ന് തന്നെയാണ്. ഖബറിൽ ചോദ്യം ഇമാമ് ഏതാണ് എന്നാണ്. രണ്ടും രണ്ട് ചോദ്യമാണ്, രണ്ടിന്റെയും ഉത്തരം ശരിയുമാണ്, രണ്ട് മറുപടിയുമാണ്. ഇത് വെച്ചിട്ട് നമ്മളെ പരിഹസിക്കുന്നവരും നമ്മുടെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നവരുമുണ്ട്. അതിന്റെ കള്ളത്തരം നിങ്ങൾ മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഹഖായ വിശ്വാസത്തിൽ തന്നെയാ ഉള്ളത്. രണ്ട് ചോദ്യമാണ്, രണ്ട് ഉത്തരവുമാണ്. ദുനിയാവ് ചോദിച്ച വിഷയമേ അല്ല ഖബറിൽ ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യങ്ങൾ കർമ്മപരമായും തൗഹീദും ഇബാദത്തും ചോദിക്കും. അത് കഴിഞ്ഞ് നല്ല മറുപടി കൊടുത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ഇതാ ഇത്തരം ഖൈറിന്റെ അഹലുകാരായ സ്വാലിഹീങ്ങളായ ആളുകൾ, അവര് ആ മുൻകരണക്കീർ വരുമ്പോൾ തന്നെ വമൻ അർസലകുമാ ഇലയ്യാ, എന്നെ കൊള്ള നിങ്ങളെ പറഞ്ഞയച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് വിജയത്തിന്റെ കവാടം തുറക്കപ്പെട്ടു പോയി. മർ റബ്ബുക്കാ, നിന്റെ റബ്ബാനാണ്, എന്റെ റബ്ബ് അള്ളാഹുവാണ്, നിന്റെ റബ്ബാരാണ് തിരിച്ച് അങ്ങോട്ട് ചോദിക്കും. ഇത് സ്വാലിഹീങ്ങളായ ഖൈറിന്റെ അഹലുകാരായ ആളുകൾക്ക് കിട്ടുന്ന ഗുണമാണ്. എന്നാൽ സാധാരണക്കാരായ ആളുകളോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ, ആലിമീങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും. ആലിമീങ്ങൾക്ക് മാത്രമല്ല, ആലിമീങ്ങളോട് ബന്ധപ്പെട്ട സ്വാലിഹീങ്ങൾക്കും മറുപടി പറയാൻ കഴിയും. ഉലമാക്കന്മാരോട് ബന്ധം സ്ഥാപിച്ചോ, സ്വാലിഹീങ്ങളോട് ബന്ധം സ്ഥാപിച്ചോ? നിങ്ങൾ കേട്ടിട്ടില്ലേ അബൂ അസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട അത്യുന്നത പദവിയിൽ നിൽക്കുന്ന മഹാമനുഷ്യനാണ്. ജീവിതം മുഴുവനും ഓരോ പോയിന്റും ദിവസങ്ങൾ വെച്ച് വാളു പറയാൻ മാത്രമുള്ള മഹാമനുഷ്യനാണ് അബൂ അസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. തന്റെ ശിഷ്യന്മാരിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം, ഈ ചരിത്രം. ഇലൈഹിൽ വസീലത്ത് എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണാം, റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി രേഖപ്പെടുത്തുന്നു മുങ്കർ നക്കീർ അലൈഹി അസ്സലാമിന്റെ വരവിനെ കുറിച്ച് അബൂ യസീദുൽ ബസ്താമിയുടെ ശിഷ്യന്മാർ ചർച്ച ചെയ്യുകയാണ്. പഠിച്ചവനെ മരിക്കുമല്ലോ, മരിച്ച് ഖബറിലേക്ക് പോകുമല്ലോ, ഖബറിൽ കൊണ്ടുപോയി വെച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ മുങ്കർണക്കീർ വരും, ചോദ്യം ചെയ്യുമല്ലോ എന്താണ് ആ ഖബറിന്റെ അവസ്ഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ യസീദുൽ ബിസ്താമിയുടെ ശിഷ്യന്മാർ കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പറയുന്നു, ഖബറിന്റെ അകത്ത് മുങ്കർണക്കീർ വരും, ചോദ്യം ചെയ്യും, പക്ഷേ എനിക്ക് ഒരു പേടിയുമില്ല, ഞാൻ അതിനൊക്കെ തയ്യാറായിട്ടാ പോണത്. മുങ്കർണക്കീർ വന്നോട്ടെ, എനിക്കൊരു പേടിയില്ല. ഉടനെ അതാ മറ്റുള്ളവർ ചോദിക്കുന്നു, എന്താ നിങ്ങൾക്ക് പേടിയില്ലാത്തത്? ഞാൻ അതിനൊക്കെ തയ്യാറായിട്ടാ പോകുന്നത്, എന്ത് ചോദിച്ചാലും മറുപടി പറയാൻ തയ്യാറായിട്ടാ ഞാൻ പോകുന്നത്. നിങ്ങൾ മറുപടി പറയൂ എന്നൊക്കെ പറയുന്നു, ഞങ്ങൾക്കെങ്ങനെ ബോധ്യപ്പെടും നിങ്ങൾ മറുപടി പറയുമെന്ന്? നിങ്ങൾ മറുപടി പറഞ്ഞു എന്ന് ഞങ്ങൾ എങ്ങനെയാ അറിയാം? ഖബറിന്റെ ഉള്ളിലല്ലേ, ഞങ്ങൾക്കെങ്ങനെ അത് അറിയാൻ കഴിയും മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന്? ആ സാധു മനുഷ്യൻ പറയുന്നു, സാധാരണക്കാരനായ പണ്ഡിതനല്ലാത്ത അബൂ യസീദുൽ ബിസ്താമിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഖബറിന്റെ ഉള്ളിലെത്തിയാൽ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കാരം കഴിഞ്ഞ് ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്റെ ഭൗതിക ശരീരം ഖബറിന്റെ ഉള്ളിലേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ, കല്ല് വെച്ച് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ പിരിഞ്ഞു പോരും. ഈ സമയത്ത് നിങ്ങൾ പിരിഞ്ഞു പോരരുത്, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. അല്പസമയം കഴിഞ്ഞ് മുങ്കർണ കീറു വരും, ആ മലക്കുകൾ എന്നെ വന്നിട്ട് എഴുന്നേൽപ്പിച്ച് ഇരുത്തും, എന്നോട് ചോദ്യം ചോദിക്കും, മർ റബ്ബുക്ക വ മൻ നബിയുക്ക എന്ന് ചോദിക്കും. ആ സമയത്ത് ഞാൻ അവരോട് പറയുന്ന മറുപടി, നിങ്ങൾ ഖബറിന്റെ മുകളിൽ തന്നെ നിൽക്കണം, ഞാൻ നിങ്ങൾക്ക് ഖബറിന്റെ മുകളിലേക്ക് കേൾപ്പിച്ചു തരാം. ഖബറിന്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് കേൾപ്പിക്കുകയോ
മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലെന്ന് നിങ്ങൾ ആരും വിശ്വസിച്ചു പോകരുത്. മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയില്ല. ഖബർ ജീവിതത്തെ കുറിച്ചോ പാരത്രിക ലോകത്തെ ജീവിതത്തെ കുറിച്ചോ യഥാർത്ഥ മുഅ്മിനാകാൻ കഴിയില്ല. മരിച്ച മനുഷ്യ മയ്യത്ത് മറവ് ചെയ്തതിന് ശേഷം പിരിഞ്ഞു പോകുന്ന ആളുകളുടെ കാലിന്റെ ചെരുപ്പ് തമ്മിലടിക്കുന്ന ശബ്ദം ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ കേൾക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ ഹദീത്ത് സ്വഹീഹുൽ ബുഖാരിയിൽ ഉണ്ടല്ലോ. സമിഅ്തുൽ അദാന മിൻ ഖബ്രി റസൂലില്ലാഹി അയ്യാമൽ ഹർറത്തി ഫി ഔഖാത്തി സ്സലാത്തി വകാന المسجد قد خلا فلم يبق غيره. മദീനത്തെ പള്ളിയിൽ ഹർറത്ത് യുദ്ധത്തിന്റെ കലാപ നാളുകളിൽ മദീനത്തെ പള്ളിയിൽ ബാങ്കില്ലാതെ പോയി. സഹാബത്തൊക്കെ നാല് ഭാഗത്തുമാണ്, മദീന പള്ളിയിൽ ബാങ്കില്ല, നിസ്കാരത്തിന്റെ ടൈം അറിയാൻ മാർഗമില്ല. ഇങ്ങനെ സഈദ് ഇബ്നുൽ മുസയ്യബ് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം പറയുന്നു, സമിഅ്തുൽ അദാന മിൻ ഖബ്രി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫിൽ നിന്ന് ഞാൻ ബാങ്ക് കേട്ടു. പള്ളിയിൽ ആ സമയത്ത് ഒരൊറ്റ മനുഷ്യനുമില്ലായിരുന്നു. പള്ളി കാലിയായി കിടക്കുകയാണ്. മദീനത്ത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കേൾക്കില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന പള്ളി അടിച്ചുവാരിയിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, ഉമ്മു മിഹജൻ. ആ പെണ്ണ് മരണപ്പെട്ടു. പള്ളി തൂത്തുവാരി വൃത്തിയാക്കാറുണ്ട്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വന്നിട്ടല്ല ചെയ്യുന്നത്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നതിനും അത് തെളിവല്ല. ഒരു പെണ്ണിനെ പള്ളിയിലേക്ക് കയറിക്കൂടാ എന്ന് നമുക്ക് വാദമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വാദം പരസ്യ ജുമുഅ ജമാഅത്തുകളിൽ അന്യപുരുഷന്മാരുടെ കൂടെ പെണ്ണുങ്ങളെ പങ്കെടുക്കൽ തെറ്റാണ്, ഹറാമാണ്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അല്ലാതെ ആരുമില്ലാത്ത സമയത്ത് ഒരു പെണ്ണ് പള്ളി അടിച്ചുവാരി തൂത്തുവാരി വൃത്തിയാക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ ഒന്ന് കടന്നു പോയാൽ അത് ഹറാമാണ്, അത് തെറ്റാണ് എന്ന് സുന്നത്തി ജമാഅത്തിന് വാദമില്ല. ഉമ്മു മേജൻ പള്ളി അടിച്ചുവാരാൻ വരും, പള്ളി തൂത്തുവാരി വൃത്തിയാക്കും. ആ പെണ്ണ് മരിച്ചു, വഫാത്തായി പോയി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇല്ലായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് വന്നു, ചോദിച്ചു, എവിടെ പോയി ഉമ്മു മേജൻ? എവിടെ പോയി? മരിച്ചു പോയി നബിയേ. പെണ്ണിന്റെ ഖബർ എവിടെയാണ്? കാണിച്ചു കൊടുത്തു. ആ ഖബറിങ്ങൾ ചെന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. ഖബറിന്റെ പുറത്തു വെച്ച് നിസ്കരിക്കാം. ഒരാൾ നമ്മളൊരു മയ്യത്തിൽ പങ്കെടുക്കാൻ പോയി, മയ്യത്ത് ജൽ മയ്യത്തിന്റെ പരിപാലനങ്ങളിൽ പങ്കെടുക്കാൻ പോയതാണ്. പക്ഷേ ചെന്നപ്പോഴേക്ക് നിസ്കാരം കഴിഞ്ഞു, ആ മയ്യത്ത് ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞു. എന്നാൽ നിരാശപ്പെടണ്ട, വളു ചെയ്ത് ഖബർ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ആളുകൾ പിരിഞ്ഞു പോകൂലേ, നീ പോകണ്ട. ആ ഖബറിന്റെ മുകളിൽ ഖബറിന്റെ സൈഡിൽ സാധാരണ നമ്മൾ ദുആ ഇരിക്കാൻ നിൽക്കൂലേ, അതുപോലെ ഖിബ്ലക്ക് മുന്നിട്ട് ഖബറിന്റെ പുറത്തവിടെ നിന്നോ, നേരെ ഖബറിന്റെ മുകളിൽ കയറി നിൽക്കല്ല. അലൽ ഖബരി, അലൽ സദരി എന്ന് പറഞ്ഞ നെഞ്ചിന്റെ മുകളിൽ എന്നർത്ഥം വെക്കുന്നവര് അസ്സലാത്തു അലൽ മയ്യത്തി, മയ്യത്തിന്റെ മുകളിൽ കയറുന്ന നിൽക്കരിക്കാന്നോ അർത്ഥം വെക്കും. അലൽ ഖബരി, ഖബറിന്റെ മുകളിൽ കയറി നിൽക്കുക എന്നും അർത്ഥം വെക്കും. അവരെ അലക്ക് അതാ പഠിച്ച അർത്ഥം. അലക്ക് മുകളിൽ എന്ന് അർത്ഥം പഠിച്ച ആളുകൾക്കൊക്കെ പറ്റും അപകടം, അവര് ഖബറിന്റെ മുകളിലും കയറി നിൽക്കും. നമ്മൾ പഠിച്ചത് അലൽ ഖബരി എന്ന് പറഞ്ഞാൽ അലസ്വദരി എന്നാ നെഞ്ചിന്റെ മുകളിൽ എന്നല്ല. അത് നെഞ്ചിന്റെ മുകളിൽ എന്ന് അലസ്വദരിക്ക് അർത്ഥം വെച്ചാൽ അസ്വലാത്തു അലൽ മയ്യത്തി, മയ്യത്തിന്റെ മുകളിൽ കയറി നിന്ന് നിസ്കരിക്കുക എന്ന് പറയണ്ടേ? അലൽ ഖബരി, ഖബറിന്റെ മുകളിൽ എന്ന് പറയണ്ടേ? ഇത് ഖബറിന്റെ സമീപത്താണ്, അപ്പൊ നെഞ്ചിന്റെ സമീപത്താണ്, ഖബറിന്റെ സമീപത്താണ്. അവിടെ നിന്നിട്ട് ഈ മയ്യത്തിന്റെ മേലിൽ ഫർളായ നിസ്കാരം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് ചെരുപ്പ് ഊരിയിട്ട് അതിന്റെ മുകളിൽ നിൽക്കണം. ഷൂ ഇട്ടപാടെ നിന്ന് നിസ്കരിക്കരുത്, ചെരുപ്പിട്ടപാടെ നിന്ന് നിസ്കരിക്കരുത്. ആ ചെരുപ്പ് ഊരിയിട്ട് അതിന്റെ മുകളിൽ ചവിട്ടിക്കേറി നിന്നാ മതി. ആ ചെരുപ്പും കാലും കൂടി കൂട്ടി ബന്ധിച്ചു കൊണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
അങ്ങനെ ഖബറിന്റെ മുകളിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, അയ്യുൽ അമലി വജത്തി അഫ്ളലാ, അല്ലയോ ഉമ്മു മിഹ്ജനേ, നിന്റെ ഖബറിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലായിക്കൊണ്ട് നീ എന്താണ് എത്തിച്ചത് എന്ന് ചോദിച്ചപ്പോൾ വദകറ അന്നഹ അജാബതുഹു, ആ പെണ്ണ് റസൂലുള്ളാഹിക്ക് മറുപടി നൽകി എന്നാണ് റിവായത്ത്. എന്ത്? ഉമ്മുൽ മസ്ജിദി യാ റസൂലല്ലാഹ്, പള്ളി അടിച്ചു വാരുന്ന പണിയാണ് നബിയേ.